عمر الفاروق رضي الله عنه برئيما يرن وتأوده في كل شيء خير إلا في أعمال الخير للآخرة. ഏതൊരു വിഷയത്തിലും സാവകാശം ചെയ്യൽ നല്ലതാ, പക്ഷേ ആഖിറത്തിന്റെ വിഷയത്തിൽ പെട്ടെന്ന് ചെയ്യണം, കാത്തു നിൽക്കരുത്. രാവിലെ സൂര്യൻ ഉദിക്കുന്നതും വൈകുന്നേരം അസ്തമിക്കുന്നതും അള്ളാഹുവിനെ വിളിച്ചറിയിക്കുന്ന ദൃഷ്ടാന്തങ്ങളാണ്, ആയത്തുകളാണ്. രാത്രി വരുന്നത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്, പകൽ വരുന്നത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. ഫമഹൗന ആയത്തല്ലൈലി വജഅല്ല ആയത്തന്നഹാരി മുബ്സിറ, രാത്രി എന്ന ദൃഷ്ടാന്തം കാണാൻ പറ്റാത്ത അള്ളാഹു മറച്ചുവെച്ചു, ഇരുട്ടാണത്. പകലെന്ന ദൃഷ്ടാന്തം അള്ളാഹു കാണുന്നതായി റബ്ബ് നിശ്ചയിച്ചു. മുബ്സിറ, എന്തിനാണ് പകൽ നിർണയിച്ചതെന്നറിയുമോ? അല്ലാഹുവിന്റെ ഔദാര്യം നിങ്ങൾ തേടിപ്പുറപ്പെടാൻ. വർഷങ്ങളും ദിവസങ്ങളും മാസങ്ങളും നിങ്ങൾക്ക് എണ്ണി തിട്ടപ്പെടുത്താനും മനസ്സിലാക്കാനും അല്ലാഹു നിർണയിച്ച അത്ഭുതമായ സൃഷ്ടിയാണ് രാവും പകലും. وكل شيء فصلناه تفصيلا, എല്ലാ കാര്യങ്ങളും കൃത്യമായി അല്ലാഹു വിശദീകരിച്ച് കൃത്യമായി വെച്ചിരിക്കുന്നു. ഓരോന്നും കൃത്യമാണ് അല്ലാഹുവിന്റെ മുമ്പിൽ. അതുകൊണ്ട് ഈ ദൃഷ്ടാന്തത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. فمحونا آية الليل وجعلنا آية النهار مبصرة. علي بن أبي طالب رضي الله عنه برئيما يرن نملك ورنجان نملك ورنجان مرنا ما سن ما قلنا نير التان نملك ونرن ند أبريكم سميم قرن يتوند الله ويند دستان دنگلود جيوی كنن منشن راوم پغلوم الله ويند دستان دم സൂര്യൻ ഉദിക്കുന്നത് ഒരു കുഞ്ഞിന്റെ ബാല്യം പോലെ, ഇളം പ്രകാശം, കണ്ണിന് ആനന്ദമുള്ള ഉദയം, ശരീരത്തിൽ തട്ടിയാൽ ചൂട് പിടിക്കാത്ത ഇളം ചൂട്, സൂര്യനെ കാണാൻ എന്തൊരു മാധുര്യം, എന്തൊരു ലാവണ്യം, എന്തൊരു ചമൽക്കാരം. സൂര്യൻ ഇങ്ങനെ ചൂട് പിടിച്ച് നട്ടുച്ചയാകുന്നത് യൗവനമാണ്, മനുഷ്യ ജീവിതത്തിന്റെ യൗവനം. എന്തൊരു കടുത്ത ചൂട്, എന്തൊരു ആരോഗ്യം, എന്തൊരു ഉഷാർ. അത് കുറച്ചു നേരം നിലനിന്ന് പിന്നെ സായാഹ്നത്തിലേക്ക് അടുക്കുകയാണ്. മരണപ്പെടാൻ പോകുന്ന മനുഷ്യന്റെ ഒരവസ്ഥ പോലെ, ബാല്യം കഴിഞ്ഞ്, ശൈശവം കഴിഞ്ഞ്, ബാല്യം കഴിഞ്ഞ്, യൗവനവും തീർത്ത് രണ്ടാമതൊരു തിരിച്ചൊരു ബാല്യത്തിലേക്ക് തിരിച്ചു പോകുന്ന മനുഷ്യനെ പോലെ, കുഞ്ഞിനെ പോലെ ചൂട് പിടിച്ച സൂര്യന് പിന്നെ ചൂടില്ല, പിന്നങ്ങ് മരിക്കുകയാണ്. ഓരോ ഉദയവും അസ്തമയവും മനുഷ്യന്റെ ജനനവും മനുഷ്യന്റെ വളർച്ചയും മനുഷ്യന്റെ മരണവും വിളിച്ചറിയിക്കുന്നു. വൃക്ഷങ്ങൾ അങ്ങനെയാണ്, വളർന്നു വരുന്ന വൃക്ഷങ്ങൾ കായ്ക്കൾ കായ്ക്കുന്നു, മനോഹരമായ പഴവർഗ്ഗങ്ങൾ തരുന്നു കുറച്ചു കാലം, പിന്നെ മരം കായ്ക്കാതെയായി, ഇല പൊഴിയുകയായി, മരം നശിക്കുകയായി. എല്ലാം പ്രസ്ഥാനങ്ങൾ അങ്ങനെയാണ്, അങ്ങോട്ട് വളരും, വല്ലേ വളർന്നു വന്ന് ഒരു പ്രസ്ഥാനത്തിന്റെ പാരമ്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ തകർച്ച വരും, പിന്നങ്ങ് ഇല്ലാതാവുകയാണ്. ആധുനിക നമ്മുടെ ഇന്ത്യയിലെ രാഷ്ട്രീയം ചിന്തിച്ചാൽ മനസ്സിലാകും, ഒരു ഭാരതത്തിന്റെ നാഷണൽ തലത്തിൽ പരാജയപ്പെട്ട ഒരു പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച്. വളർന്നു വന്നു, അതിന്റെ ഡിക്ലൈനിലേക്ക് കടന്നു കഴിഞ്ഞു, യൗവനം കഴിഞ്ഞു, ഇനി തകരുകയാണ്. അതാ പിന്നെ ഇലക്ഷൻ ഒന്നും പിന്നെ ജയിക്കാത്തത്. ഇത് ലോകത്ത് പ്രസ്ഥാനങ്ങൾക്കുണ്ട്, ആശയങ്ങൾക്കുണ്ട്, മനുഷ്യൻ ഇടപെടുന്ന വിഷയങ്ങൾക്കൊക്കെ കാണും, മനുഷ്യ ജീവിതത്തിനും ഇത് ബാധകമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ നുഅമ്മിർഹു നുനക്കിസ്ഹു ഫിൽ ഖൽഖി അഫലാ യഅഖിലൂൻ. നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ, ആർക്കൊക്കെയാണോ നമ്മൾ ആയുസ് കൊടുക്കുന്നത് അവരെ അല്ലാഹു നുനക്കിസ്ഹു ഒന്നിങ്ങനെ മടക്കി കൊണ്ടുവരും. മനുഷ്യൻ തിരിച്ചു ബാല്യത്തിലേക്ക് തിരിച്ചു പോവാ. അങ്ങനെ ഓരോരോ ദിവസവും കഴിഞ്ഞു പോകുമ്പോ യാ അബ്ദല്ലാഹ്, അല്ലാഹുവിന്റെ റസൂല് വിളിച്ചു പറയുന്നുണ്ട്, മനുഷ്യ ഇദാ അസ്ബഹത ഫലാ തുഹദ്ദിസ് നഫ്സക ബിൽ മസാ,
നേരം വെളുത്താൽ ഇനി വൈകുന്നേരമാകുമെന്ന് ശരീരത്തോട് പറയല്ലേ, ശരീരത്തോട് പറയല്ലേ. വൈകുന്നേരമായാൽ ഫലാ തുഹദ്ദിസ് നഫ്സക ബിസ്സബാഹ്, നേരം വെളുക്കുമെന്ന് പറയല്ലേ, നേരം വെളുക്കാതിരിക്കാം, നമ്മൾ മരിച്ചുപോയേക്കാം. നേരം വെളുത്താ പിന്നെ വൈകുന്നേരമാകുന്ന പ്രതീക്ഷിക്കേണ്ട, വൈകുന്നേരമായാൽ നേരം പുലരുമെന്നും നീ പ്രതീക്ഷിക്കേണ്ട കേട്ടോ. ആ കിട്ടിയ സമയം ഉപയോഗിച്ചോ. ഒരു ദിവസം അവസാനിക്കുമ്പോ അള്ളാഹുവിന്റെ സജ്ജനങ്ങളായ ആളുകൾ ഹിസാബ് ചെയ്തിട്ടുണ്ട്, വിചാരണ ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം അവസാനിക്കുമ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹു എല്ലാ ദിവസവും കാന യദ്രിബു അലാ ഖദമൈഹി ബിദ്ദിറ ചാട്ടവാറുകൊണ്ട് കാലിൽ ഇങ്ങനെ അടിക്കും എല്ലാ ദിവസം രാത്രിയിലും. മാദാ അമിൽത യൗം, ഉമറേ നീ എന്താണെന്ന് ചെയ്തു കൂട്ടിയത്, ഉമറേ നീ എന്ത് ചെയ്തു ഇന്ന്? ഉറക്കത്തിന്റെ മുമ്പ് കാലിൽ സ്വയം ചാട്ടവാറുകൊണ്ട് അടിച്ചിരുന്ന മഹാന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിചാരണ ചെയ്യാൻ ഒരു ദിവസം അവസാനിക്കുമ്പോഴേക്ക് നന്മ ചെയ്യുന്ന ശരീരത്തിന് ഫഹനി അല്ലക്, ശരീരമേ നിനക്ക് നന്മ, തിന്മ ചെയ്യുന്ന ശരീരത്തിന് വാഹസറത, സങ്കടമേ സങ്കടം. നന്മ ചെയ്ത ശരീരത്തിൽ അള്ളാഹു ആശ്വാസം കൊടുക്കും, തിന്മ ചെയ്യുന്ന ശരീരത്തിൽ മനസ്സിൽ അള്ളാഹു വിഷമം കൊടുക്കും. തിന്മ ഒരു മനുഷ്യന്റെ സമാധാനത്തെ കാർന്നു തിന്നുകയാണ്, ഒരിക്കലും മനുഷ്യന് സമാധാനം കിട്ടില്ല. മഹാനായ മജ്മഉ റളിയല്ലാഹു അൻഹു ഒരച്ച ദിവസം തന്റെ വീടിന്റെ മട്ടുപ്പാവിൽ കയറി ഇങ്ങനെ നോക്കുമ്പോ ഫവഖഅ ബസറുഹു അലാ ഇംറഅ, നോക്കുന്ന സമയത്ത് തന്റെ കണ്ണൊരു പെണ്ണിന്റെ ശരീരത്തിലേക്ക് കണ്ണുപോയി. ഉടനെ തന്നെ ബഹുമാനപ്പെട്ടവർ ചെയ്ത ശബദം ഫജഅല അലാ നഫ്സിഹി അല്ലാ യർഫഅ റഅസഹു ഇലാ സമാ മാദാമ ഫി ദുനിയ, ഇനി ലോകത്തിലുള്ള കാലത്തോളം ഇനി ഞാൻ ആകാശത്തേക്ക് കണ്ണുയർത്തില്ല എന്ന് പറഞ്ഞ മഹാനായ മജ്മഉ റളിയല്ലാഹു അൻഹു. മഹാനായ ഗസ്വാൻ റഹിമഹുല്ലാ, അവരുടെ കൂട്ടുകാരൻ അബൂ മൂസ റഹിമഹുല്ലാ യുദ്ധത്തിന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു പെണ്ണിന്റെ വസ്ത്രത്തിൽ നിന്ന് ഒരൽപ്പം വസ്ത്രം നീങ്ങിപ്പോയത്. ആ പെണ്ണിന്റെ ശരീരത്തിലേക്ക് കണ്ണുപാഞ്ഞു ഗസ്വാൻ റഹിമഹുല്ലയുടെ കണ്ണുപോയി. ഉടനെ തന്നെ കൈയെടുത്ത് കണ്ണിനടിച്ച് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. പറഞ്ഞു, ശരീരമേ നിനക്ക് ഉപകാരമില്ലാത്തതിലേക്ക് നോക്കി കണ്ണിനെ നശിപ്പിക്കുകയാണോ? എന്റെ സഹോദര, അരുതാത്തത് കാണുന്ന നമ്മുടെ സ്ക്രീനിലേക്ക്, നമ്മുടെ മൊബൈൽ ഫോണിലേക്ക്, നമ്മുടെ ലാപ്ടോപ്പിലേക്ക്, നമ്മുടെ ഡെസ്ക്ടോപ്പിലേക്ക് നമ്മുടെ കണ്ണുകൾ പാഞ്ഞതിന് പകരം നമ്മുടെ മുഖത്ത് കണ്ണുപോയിട്ട് എന്തെങ്കിലും ബാക്കി വെക്കാൻ പറ്റുമോ? ഈ മഹാന്മാരുടെ പാത പിൻപറ്റിക്കഴിഞ്ഞാൽ ഒരച്ച നോട്ടം. അങ്ങനൊരു നോട്ടം നോക്കിയപ്പോഴാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മദീനയിലെ മിമ്പറിൽ നിന്ന് ഖുതുബയോദിക്കൊണ്ടിരിക്കുമ്പോ അയദ്ഖുലു അലൈനാ അഹദുക്കും വഫീ ഐനൈഹി അസറുസ്സിനാ, വ്യഭിചാരത്തിന്റെ അടയാളം കണ്ണിൽ വെച്ചിട്ട് നിസ്കരിക്കാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലേക്ക് തൂബ ചെയ്യാതെ വരികയാണോ എന്നൊരു ചോദ്യം മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മദീന പള്ളിയുടെ മിമ്പറിൽ വെച്ച് ചോദിച്ചു. എന്താ ചോദ്യം? അയദ്ഖുലു അലൈനാ അഹദുക്കും വഫീ ഐനൈഹി അസറുസ്സിനാ, നമ്മുടെ സദസ്സിലേക്ക് ഇങ്ങനെ വരികയാണോ? കണ്ണിൽ വ്യഭിചാരത്തിന്റെ അടയാളമുണ്ടല്ലോ. മദീനത്തെ പള്ളിയിലേക്ക് വരുമ്പോ ഉംറക്ക് പോയവരെന്ന് ആലോചിക്കും. മക്കയിലൂടെയോ മദീനയിലൂടെയോ നടക്കുമ്പോ പെണ്ണുങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം അന്യ ആണുങ്ങളെ കാണാൻ, ആണുങ്ങൾക്ക് അന്യ പെണ്ണുങ്ങളെ കാണാൻ കണ്ണുകൾക്ക് അവസരമുണ്ടാകുമ്പോ അങ്ങനെ ഒരു അങ്ങാടിയിലെ യാത്രയെ കുറിച്ചല്ല ഈ സുഹാബിയുടെ പ്രശ്നം. മദീന പള്ളിയിലേക്ക് വരുന്ന വഴിക്ക് ഏതോ ഒരു പെണ്ണ്, എങ്ങോട്ടോ പോകുന്ന പെണ്ണിന്റെ കാലിലെ പാദസരം ഒരു കാറ്റടിച്ച് വീശിയപ്പോൾ അങ്ങ് പൊങ്ങിയപ്പോ കാലിന്റെ പാദസരത്തിലേക്ക് നോക്കിയ കണ്ണുമായി അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലേക്ക് വന്നപ്പോഴാണ് അയദ്ഖുലു അലൈനാ അഹദുക്കും വഫീ ഐനൈഹി അസറുസ്സിനാ, കണ്ണിൽ വ്യഭിചാരം കൊണ്ട് നടന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലേക്ക് വരാൻ നിങ്ങൾക്ക് ധൈര്യമോ? സുഹാബി അങ്ങോട്ട് പറഞ്ഞു, അവഹിയൻ ബഅദ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ ലോകത്തോട് വിട പറഞ്ഞു പോയതിന് ശേഷം ആകാശ ലോകത്ത് നിന്ന് വിവരങ്ങൾ കൊണ്ടുവരുന്ന ജിബ്രീൽ എന്ന മലക്ക് ഇനിയും വഹി കൊണ്ടുവരുന്നുണ്ടോ? എവിടെയോ അങ്ങാടിയിൽ നടന്നൊരു കഥ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നിങ്ങൾ എങ്ങനെയാണ് മിമ്പറിൽ നിന്നത് കണ്ടുപോയത്?
سمان مربدي إذا وحي الله إذا دفي بوثنا ملا ولكن إذا فراسة المؤمن مؤمنا يمن الشند نوتمان اتقوا فراسة المؤمن فإنه ينظر بنور الله مؤمنا يمن الشند كنن نوتم نغل سوچكنا أبن نوكم ند الله نلغن نبرغاشم كوندان نمد مغتل كننن كنن نمو كوندرك ഒരു ദിവസം അവസാനിക്കുമ്പോഴേക്കും ഒരു ദിവസം നമ്മുടെ കണ്ണുകൾ ചെയ്തു കൂട്ടിയ തിന്മകളെ നോക്കിക്കണ്ടാൽ നമുക്ക് കണ്ണുവെക്കാനുള്ള അവകാശമുണ്ടോ? നമ്മൾ കേൾക്കുന്ന മോശപ്പെട്ട വാക്കുകളും മോശപ്പെട്ടതും ചിന്തകൾ മോശപ്പെടുത്തുന്ന ചിന്തകൾ ഉണ്ടാക്കുന്ന സംസാരങ്ങൾ നമ്മുടെ കാതുകൾ കേട്ടുകഴിഞ്ഞതിൽ പിന്നെ കേൾക്കാനുള്ള അള്ളാഹു നൽകിയ നമ്മുടെ സെൻസ് ഓഫ് ഹിയറിംഗ് നമ്മുടെ ഹിയറിംഗ് ഫാക്കൽറ്റി ഇനി നമുക്ക് കൊണ്ടുനടക്കാൻ വല്ല മോറൽ അവകാശവുമുണ്ടോ? ചിന്തിച്ചു നോക്കി. ഒരൊറ്റ നോട്ടത്തിനാണ് മഹാനായ ഖസ്വാൻ റഹിമഹുല്ലാ കണ്ണങ്ങടിച്ചു പൊട്ടിച്ചത്. ഒരൊറ്റ നോട്ടത്തിനാണ്. വിചാരണ ചെയ്യാം, വിചാരണ ചെയ്യാം. മഹത്തുക്കളിൽപ്പെട്ട ഒരു മഹാനുഭാവൻ ഒരു പെണ്ണിനെ കാണാനിടയായപ്പോ നോക്കി നോക്കി കഴിഞ്ഞപ്പോൾ ഉടനെ തീരുമാനമെടുത്തതാണ് എന്റെ ശരീരമേ അള്ളാഹു നോക്കരുതെന്ന് പറഞ്ഞ, അള്ളാഹു കാണരുതെന്ന് പറഞ്ഞ, അള്ളാഹു സംസാരിക്കരുതെന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ നീ നോക്കി ആസ്വദിച്ചതിന്റെ പേരിൽ ഇനി മരണം വരെ തണുത്ത വെള്ളം കുടിക്കാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല. അതിൽ പിന്നെ തണുത്ത വെള്ളം അദ്ദേഹം കുടിച്ചിട്ടില്ല. അത്രേ ചുടുവെള്ളം കുടിപ്പിച്ച് ശരീരത്തെ ശിക്ഷിക്കുകയായിരുന്നു മഹാനവറുകൾ. ചെറുപ്പക്കാർ ആലോചിച്ചു നോക്കി, എത്രയാ നമ്മുടെ കണ്ണിനെ നശിപ്പിച്ചത്. വിചാരണ ചെയ്യുന്നവർ തിന്മകൾക്ക് മാത്രമല്ല വിചാരണ, ഏതെങ്കിലും അനാവശ്യമായൊരു ചോദ്യം ചോദിച്ചു പോയതിൽ പിന്നെ വിചാരണ ചെയ്തവർ ഒരു ദിവസം അവസാനിക്കുമ്പോഴേക്കും വിചാരണ ചെയ്യുന്നവനാണ് മുസ്ലിം. അവന്റെ ഒരു ദിവസം കടന്നു പോകുന്നത് കൃത്യമാണ്, അതിന് വിലയുണ്ട്, സെക്കൻഡുകൾക്ക് വിലയുണ്ട്. അവിടെ വഴിയിലൂടെ നടക്കുമ്പോ ഒരു വീട് കണ്ടപ്പോ ചോദിച്ചു, ഈ വീടുണ്ടാക്കിയിട്ട് എത്ര കാലമായിട്ടുണ്ട്? എത്ര കാലമായി ഈ ബിൽഡിംഗ് ഇവിടെ ഉണ്ടായിട്ട്? ചോദ്യം. നമ്മളിത് പറയുമ്പോ ഉടച്ചോനെ ഇതൊക്കെ എന്താ, നമ്മളൊന്നും ഒന്നുമല്ല എന്ന് വിചാരിക്കുന്ന സംഗതികളല്ലേ എന്ന് ചിന്തിച്ചു പോകും. വെറുതെ ചോദിച്ചു, നമ്മളൊക്കെ ചോദിക്കൂലേ എത്ര കാലമായി ഈ ബിൽഡിംഗ് ഇവിടെ ഉണ്ടായിട്ട്, ഇത് എന്നെടുത്ത ബിൽഡിംഗ് ആണ്, വെറുതെ ചോദിച്ചു. എന്നിട്ട് ശരീരത്തോട് മുന്തിരിഞ്ഞുകൊണ്ട് ശരീരത്തോട് ചോദിച്ചു, തസ്അലീന അമ്മാ ലാ യഅനീക, നിനക്ക് ആവശ്യമില്ലാത്ത നീ ചോദിച്ചുവല്ലേ ശരീരമേ, ആവശ്യമില്ലാത്തത് ചോദിച്ചില്ലേ? അത് ചോദിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? അത് എന്നെടുത്തോട്ടെ, എത്ര കാലം മുമ്പ് എടുത്തോട്ടെ, നിനക്കെന്ത് കാര്യം ശരീരമേ, നീ ആ ചോദിച്ചത് വെറുതെയാണല്ലോ, നിനക്കെന്ത് ഉപകാരം അതുകൊണ്ട്? തസ്അലീന അമ്മാ ലാ യഅനീക ലവ് ആഖിബന്നക ബിസൗമി സന, ഇതിന് പകരം നിനക്ക് സുന്നത്ത് നോമ്പ് ഒരു വർഷം മുഴുവനും നീ നോറ്റേ പറ്റു എന്ന് ഒരൊറ്റ ചോദ്യത്തിന് പകരം ഒരു വർഷം നോമ്പെടുപ്പിച്ച മഹാനാണ് ഹസ്സാൻ ഇബ്നു അബീ സിനാൻ റഹിമഹുല്ലാ. ഇപ്പൊ എന്താ നമ്മൾ പറയാ? ഇവരൊക്കെയാ വല്യ ഈ ദീനിന്റെ മഹത്വക്കൾ, ഇവരൊക്കെയാണ് കാണിച്ചു തന്ന ആ മഹാപാതകൾ. നമ്മൾ പറയുന്ന വർത്തമാനത്തിന്റെ ഒക്കെ ഗൗരവം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയാണ്, വിചാരണ ചെയ്യണം. അനാവശ്യമായി ചോദിച്ചത് പോലും തെറ്റായി പോയല്ലോ, ശിക്ഷയാണ്. എന്താ ശിക്ഷ എന്നറിയോ? ഒരു കൊല്ലം നീ സുന്നത്ത് നോമ്പെടുക്കുക, ഒരു വർഷം. എന്തിന് ഈ വീട് ഇപ്പൊ എന്നാ ഉണ്ടാക്കിയതെന്നുള്ള ഒറ്റ ചോദ്യത്തിന്? ദീപത്ത് പറഞ്ഞതിനല്ല, നമീമത്ത് പറഞ്ഞതല്ല, ഒരാളെ കുറിച്ച് കുറ്റം പറഞ്ഞതല്ല, ചോദ്യം. മഹാനായ തൊലഹത്ത് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു കഥയുണ്ട്. മഹാന്മാരായ സ്വഹാബികളിൽ ഒരാൾ തന്റെ വസ്ത്രം മുഴുവനും മാറ്റിവെച്ച് അവർത്ത് മാത്രം മറച്ച് മരുഭൂമിയിലെ ചൂടുള്ള മണൽ ഇങ്ങനെ ഉരുണ്ട് മറിയുന്നുണ്ട്. ശരീരമേ നീ ആസ്വദിക്ക്, നരകത്തിന് ഇതിനേക്കാളും ചൂടുണ്ട്, നരകത്തിന് ഇതിലേറെ ചൂടുണ്ട്, നീ എങ്ങ് അനുഭവിക്കുക എന്ന് പറഞ്ഞ സ്വന്തം ശരീരത്തെ ചുട്ടുപൊള്ളുന്ന മണലിങ്ങനെ ഉരുട്ടുന്നു. അജീബത്തും ബില്ലയിൽ ബത്താലത്തും ബിന്നഹാർ, രാത്രി ഒരു നന്മയും ചെയ്യാതെ ശവം പോലെ ഉറങ്ങുകയാണല്ലേ. നീ രാത്രി തഹജ്ജും സ്കരിച്ചിട്ടില്ല, രാത്രി നന്മ ചെയ്തിട്ടില്ല, അദാദ്രാതീബ് ചൊല്ലിയിട്ടില്ല, സൂറത്തു തബാറക്ക് ഓതിയിട്ടില്ല, സൂറത്തു സജദ ഓതിയിട്ടില്ല. അജീഫത്തും ബില്ലൈൽ, രാത്രി നീ ഇങ്ങനെ ശവമായി കിടക്കുകയും
വബ്ബത്താലത്തും ബിന്നഹാർ പകലിലാണെങ്കിലോ ഒരു നന്മയും ചെയ്യാതെ വെറുതെ നടക്കുന്ന ശരീരമേ ഈ നരകത്തിന്റെ ചൂട് ഇതിനേക്കാളും വലുതാണ് ഭൂമിയിലെ ചൂട് നീയൊന്ന് ആസ്വദിക്കൂ എന്ന് പറഞ്ഞ് തന്റെ ശരീരത്തെ പൊള്ളിപ്പിക്കുന്ന ഒരു സുഹാബിയുടെ കഥ പറഞ്ഞത് മഹാനായ തുൽഹത്ത് റളിയല്ലാഹു അൻഹു അങ്ങനെ ഉരുണ്ട് ശരീരത്തോടി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അങ്ങപ്പുറത്ത് ഒരു തണലിൽ നിൽക്കുന്നുണ്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മുറബ്ബിയാണ് അവിടുത്തെ മുറബ്ബിയാണ് നബിയാണ് മുസക്കിയാണ് അഷ്റഫുൽ ഖൽഖ് അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോൾ ഓടിച്ചെന്നു എന്നിട്ട് പറഞ്ഞു യാ റസൂലല്ലാഹ് ഗലബത്നി നഫ്സി غلبتني نفسي نبيه ഞാൻ പിടിച്ചെടുത്ത എന്നെ കിട്ടുന്നില്ല നബിയേ എൻ്റെ ശരീരം ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ല നബിയേ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി അലം യകുല്ലക ബുദ്ദുൻ മിനല്ലദി സനഅത് നിങ്ങൾ ഇതൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നുവോ നിങ്ങളുടെ ഈ വിചാരണ കാരണം അമാ ഖദ് ഫുതിഹത ലക അബ്വാബുസ് സമാ ആകാശ ലോകത്തിന്റെ കവാടങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ടുവല്ലോ ولقد باه الله بك الملائكه അല്ലാഹുവിന്റെ മലാഖമാരോട് അല്ലാഹു നിങ്ങളെക്കുറിച്ച് അഭിമാനം പറഞ്ഞിരിക്കുന്നുണ്ട് നിങ്ങൾ ചെയ്തത് അല്ലാഹുവിന് വളരെ ഇഷ്ടമായി എന്തൊരു വിചാരണ അവിടുത്തെ സ്ഹാബിനോട് പറഞ്ഞു തസവ്വദൂ മിൻ അഖീകും നിങ്ങളുടെ ഈ കൂട്ടുകാരനെ കണ്ട് പഠിച്ചോളൂ ഇയാളിൽ നിന്ന് നിങ്ങൾ ഭക്ഷണം സ്വീകരിച്ചോളൂ പാഥേയം ഉണ്ടാക്കിക്കോളൂ തസവ്വദൂ കണ്ടുപഠിക്കുന്ന ഈ സഹോദരനെ ഓരോരുത്തരും വന്ന് പറയാൻ തുടങ്ങി പിന്നെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം കേട്ടോ വേറൊരാൾ വരുന്നു ഫജഅല റജൂല യഖൂൽ ഉദ്ഉലീ എനിക്ക് വേണ്ടി ദുആ ചെയ്യ് എനിക്ക് വേണ്ടി ദുആ ചെയ്യ് ദുആ ചെയ്യ് നമ്മളൊക്കെ വസീത്ത് ചെയ്യൂലേ ഇതുപോലെ സ്വഹാബത്ത് മുഴുവനും വസീത്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു നിങ്ങൾ ദുആ ചെയ്യുകയാണെങ്കിൽ ഉമ്മഹും എല്ലാവർക്കും വേണ്ടി ഒന്ന് തഅമീം ചെയ്ത് ദുആ ചെയ്യ് എല്ലാവർക്കും വേണ്ടി ഒന്ന് ദുആ ചെയ്ത് കൊടുക്കും സുഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ദുആ ചെയ്യുന്ന സംഭവം മഹാനായ ഇബ്നു ബിദ്ദുനിയ തന്നെ അവരുടെ ഹദീസിൽ ഹാസബത്തുൻ നഫ്സിൽ എന്ന ബാബിൽ ബഹുമാനപ്പെട്ടവർ ഉദ്ധരിക്കുന്നുണ്ട് ആ സുഹാബി ദുആ ചെയ്ത് കൊടുക്കുന്നു അല്ലാഹുമ്മ ജഅലിത് തഖ്‌വാ സാദഹും اللهم اجعل التقوى زادهم അല്ലാഹുവേ നിന്നെ കുറിച്ചുള്ള ഭയഭക്തി ഇവർക്കൊക്കെ ഭക്ഷണമായി കൊടുക്ക് ഭക്ഷണം എന്താ അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയഭക്തി വജ്മഅ അലൽ ഹുദാ അംറഹും സന്മാർഗത്തിലേക്ക് അവരെ ചേർത്തി കൊടുക്ക اللهم اجعل التقوى زادهم അല്ലാഹു നമുക്കും തഖ്വ ഭക്ഷണമാക്കി തരട്ടെ അല്ലാഹുമ്മ ജഅലിൽ തഖ്വാ സാദഹും വജ്മഅ അലൽ ഹുദാ അംറഹും സന്മാർഗത്തിലേക്ക് അവരെ ചേർത്തേണമേ അല്ലാഹ് ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ തുടങ്ങി അല്ലാഹുമ്മ സദ്ദിദ് അല്ലാഹുമ്മ സദ്ദിദ് അല്ലാഹുമ്മ സദ്ദിദ്ഹു പടച്ചവനെ ഈ ചെറുപ്പക്കാരനെ നേർവഴിയിൽ പിടിച്ചു നിർത്തണേ അല്ലാഹ് നേർവഴിയിലാക്കണേ അല്ലാഹ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു അല്ലാഹുമ്മ ജഅലിൽ ജന്നത മആബഹും മറ്റൊരു ദുആ പടച്ചവനെ ഇവർക്കൊക്കെ എത്തിച്ചേരുന്ന വീട് സ്വർഗമാക്കി കൊടുക്കല്ലാ കത്തിജ്വലിക്കുന്ന നരകമാക്കല്ലേ അല്ലാ സ്വർഗമാക്കി കൊടുക്കണേ അല്ലാ ദുആ ചെയ്തു കൊടുക്ക അല്ലാഹുമ്മ ജഅലിൽ ജന്നത മആബഹും ആ പ്രാർത്ഥനക്ക് ആമീൻ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അതിന് ആമീൻ പറഞ്ഞു അവിടുത്തെ സ്വഹാബികൾ റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ ദേഹം ചെയ്ത മഹത്വം എന്താണെന്നറിയോ മണലിലൂടെ ഉരുണ്ടു പോവാണ് ഉരുണ്ട് ഉരുണ്ടിട്ട് നാറു ജഹന്നമ ശദ്ദു ഹറാ നരകത്തിന് ഇതിനേക്കാളൊക്കെ ചൂടുണ്ട് ശരീരമേ രാത്രി നീ ഒന്നും ചെയ്യുന്നില്ലല്ലേ പകലിൽ നീ ഒന്നും ചെയ്യുന്നില്ലല്ലേ പകലിൽ ബത്താല ഒരു പണിയും ചെയ്യാതെ നടക്കുകയാണല്ലേ രാത്രി ശവം പോലെ കിടന്നുറങ്ങാണല്ലേ നീ അനുഭവിക്കേ എന്ന് പറഞ്ഞ് ശരീരത്തെ വിചാരണ ചെയ്യുന്ന സുഹാബിയുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമെന്ന് പഠിപ്പിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഹാബികൾ ചെയ്ത ഈ ഒരു വിചാരണയിലേക്കാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് നമ്മുടെ ദിവസവും നമ്മുടെ രാത്രിയും പകലും എങ്ങനെയാണ് നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത് എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞു കിടക്കേണ്ടത് അല്ലാഹു നമുക്ക് നിശ്ചയിച്ച ആയുസ് സെക്കൻഡുകളാണ് അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി സ്വീകരിക്കാം അല്ലാഹു ഇഷ്ടപ്പെടുന്നത് മാത്രം ചെയ്ത് ജീവിക്കാൻ റഹ്മാനായ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീക് തരണേ ഉടച്ചവനെ നേരം പുലരുകയാണല്ലേ നേരം പുലരുമ്പോ എന്താ ചൊല്ലുന്നത് അൽഹംദുലില്ലാഹ്
الحمد لله الذي أحياني بعدما أماتني وإليه النشور ആർക്കും അറിയില്ലെന്ന് വിചാരിക്കുക, ഉണർന്ന ഉടനെ പറയേണ്ട വാക്ക് അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ നിനക്ക് സ്തുതി റബ്ബേ, അല്ലാഹുവേ നിനക്ക് സ്തുതി പടച്ചവനെ. നീ എന്നെ വിട്ടില്ലേ, കിടന്നുറങ്ങുമ്പോൾ ചൊല്ലിയത് എന്തായിരുന്നു? ബിസ്മിക റബ്ബീ വളഅതു ജംബീ വബിക അർഫഉ ഇൻ അംസക്ത നഫ്സീ ഫർഹംഹാ وإن أرسلتها فاحفظها بما تحفظ به عبادك الصالحين അങ്ങനെ കിടന്നുറങ്ങിയവനാണ് മുസ്ലിം. അൽഹംദുലില്ലാ, നിനക്ക് സ്തുതി അല്ലാഹ്. അല്ലദീ അഹ്യാന, നീയാണല്ലോ അല്ലാഹുവേ ഞങ്ങളുടെ ശരീരത്തിലേക്ക് ജീവൻ മടക്കി വിട്ടത്. ബഅദമാ അമാതന, ഞങ്ങളെ മരിപ്പിച്ചതിന്റെ ശേഷം. ഞങ്ങൾ മരിക്കുകയായിരുന്നു, മരിച്ചിരിക്കുകയായിരുന്നു ഉറക്കത്തിൽ. ഓർമ്മ ഉണ്ടായിട്ടില്ല എവിടെയാണ് ഞാനെന്ന്. നടന്നതൊന്നുമേ ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ ഉറങ്ങുകയായിരുന്നു. അങ്ങനല്ലേ പറയാ, അല്ലാഹുവേ നീ ജീവൻ ഞങ്ങൾക്ക് തിരിച്ചു തന്നല്ലോ. ജീവൻ കിട്ടി ഞാൻ രക്ഷപ്പെട്ട് ഓടാൻ പോവല്ല, അവസാനം ഈ ജീവൻ അല്ലാഹു തിരിച്ചെടുക്കുകയും അവസാനത്തെ മടക്കം നിന്നിലേക്ക് തന്നെയാണ്. റബ്ബേ എനിക്ക് ജീവൻ തന്നാലും ഞാൻ അഹങ്കരിച്ച് നടക്കല്ല, നീ എന്നെ പിടിക്കും. പക്ഷെ ഇന്ന് നീ എന്നെ വിട്ടെന്നില്ലേ. അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലാതെ മക്കൾ ഉണരരുത്. ചെറിയ പിഞ്ചു പൈതങ്ങൾ ഉറങ്ങിയണിക്കാണ്, തൊട്ടിൽ നിന്ന് ഉമ്മ എടുക്കുകയാണ് കുഞ്ഞിനെ. ഉമ്മ പറയണം കുഞ്ഞിന് വേണ്ടി അൽഹംദുലില്ലാ. കുഞ്ഞിനെ തൊട്ടിയിലേക്ക് ഉറക്കാൻ വേണ്ടി കിടത്തുകയാണ്, ഉമ്മ പറയണം ബിസ്മില്ലാ അല്ലാഹുവിന്റെ നാമത്തിൽ. കിടന്നുറങ്ങുമ്പോൾ ചൊല്ലിയത് അല്ലാഹുവേ ബിസ്മിക റബ്ബീ, നിന്റെ നാമത്തിൽ എന്റെ ശരീരം ഞാൻ കിടത്തുകയാണ്. വളഅതു ജംബി, എന്റെ പാർശ്വഭാഗം, എന്റെ സൈഡ് വലത്തേക്ക് തിരിഞ്ഞാണ് കിടക്കണത്, അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. ഞാൻ എന്റെ ശരീരത്തിന്റെ സൈഡ് നിന്നിലേക്ക് മുൻനിർത്തി ഞാൻ കിടത്തിയിരിക്കുന്നു റബ്ബേ. നീ എങ്ങാനും എന്നത് ഉയർത്താൻ അനുവദിച്ചാൽ മാത്രമേ അല്ലാഹുവേ എനിക്ക് എന്റെ ശരീരത്തെ ഉയർത്താൻ പറ്റൂ. നീ എന്റെ റൂഹിനങ്ങ് പിടിച്ചു വെക്കുകയാണെങ്കിൽ, ഈ ഉറക്കത്തിൽ നീ എങ്ങാനും എന്നെ മരിപ്പിക്കുകയാണെങ്കിൽ, എന്റെ ശരീരത്തോട് റഹ്മത്ത് ചെയ്യണേ അല്ലാ. ഇതൊക്കെ നമ്മൾ ചൊല്ലി കിടക്കുന്നത് എന്തൊരു ദിക്കറാണ്. നാളെ നേരം പുലരുമ്പോൾ നീ എന്റെ റൂഹിനെ തിരിച്ചുവിടുകയാണെങ്കിൽ, ഉറക്കത്തിന് എഴുന്നേൽക്കാൻ എപ്പോഴെങ്കിലും നീ എന്നെ അനുവദിക്കുകയാണെങ്കിൽ, നിന്റെ സജ്ജനങ്ങളെ നീ എങ്ങനെയാണോ സൂക്ഷിക്കുന്നത് അങ്ങനെ സൂക്ഷിക്കണേ എന്നെ. നീ നേരം വെളുത്ത് ഞാൻ എഴുന്നേറ്റ് നടന്ന് ചെയ്യുന്നത് നിന്റെ സജ്ജനങ്ങൾ ചെയ്യുന്ന പണിയാക്കി തരയണമേ. അങ്ങനെ പറഞ്ഞ് കിടന്നതാ എഴുന്നേൽക്കുമ്പോ അൽഹംദുലില്ലാഹ്. അതുകൊണ്ടാണ് കിടന്നുറങ്ങാൻ പോകുമ്പോ വുദു ചെയ്യണം എന്ന് പറയാൻ കാരണം. നിസ്കരിക്കാൻ എന്ന വെണ്ണം നീ വുദു ചെയ്തിട്ടേ കിടന്നുറങ്ങാൻ പോകാവൂ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒരാൾ സംശയം, അല്ല ഉസ്താദേ ഈ കല്യാണം കഴിച്ചവരൊക്കെ ഇപ്പൊ ഉറങ്ങാൻ കിടക്കുമ്പോ വുദു എടുത്ത് പോയിട്ട് എന്താ, തൊട്ടാ വുദു മുറിയില്ലേ? നമ്മൾ ഷാഫി മദ്ഹബ് അതല്ലേ? ആ മുറിയും. അപ്പൊ എന്റെ ചോദ്യം, അല്ല ഉറങ്ങിയാ മുറിയില്ലേ? ആ ഉറങ്ങിയാലും മുറിയും, പിന്നെ എന്തിനെ ഇപ്പൊ കൊടുക്കാൻ പറഞ്ഞത്? ഉറക്കത്തിലായി വുദു വേണമെന്നല്ലല്ലോ ഹബീബ് പറഞ്ഞു. ഇദാ അതൈത മുജ്ജഅക, കിടന്നുറങ്ങാൻ കിടപ്പറയിലേക്ക് ചെല്ലുമ്പോൾ നിനക്ക് വുദു വേണം. മതി, അപ്പൊ വുദു ഉണ്ടോ? വുദു എടുത്തിട്ടാണോ വന്നത്? മതി, പിന്നെ മുറിഞ്ഞു. ഉറപ്പല്ലേ ഉറങ്ങിയാ മുറിയുന്നു? ഇതിനൊന്നും കുഴപ്പമില്ല. നീ കിടന്നുറങ്ങാൻ ചെല്ലുമ്പോ വുദു വേണം. നിന്റെ കടപ്പറയിലേക്ക് ചെല്ലുമ്പോൾ വുദു ചെയ്യണേ. എന്തിനാന്നറിയോ? അല്ലാഹുവിന്റെ മാലാഖമാർ ഉറക്കത്തിലെങ്ങാനും റൂഹിനെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ വുദു ചെയ്ത ശരീരത്തിൽ നിന്നാണത് കൊണ്ടുപോകുന്നത്. ആ ശരീരത്തിന് പുണ്യമുണ്ട്, ആ മരണത്തിന് ഹുസ്നുൽ ഖാത്തിമത്ത് ലഭിക്കും. എണ്ണീറ്റ് കഴിഞ്ഞു, ബാത്റൂമിലേക്ക് പോണല്ലേ. ഏത് കാല ഉള്ളിലേക്ക് വെക്കേണ്ടത്? ഇടതുകാല. നമുക്കറിയാലോ തിരിച്ചു വരുമ്പോ വലത്തുകാല. വസ്ത്രം മാറുന്നുണ്ട്. വസ്ത്രം ധരിക്കുമ്പോ ഏത് ഭാഗത്ത് നിന്ന് തുടങ്ങണം? വലത് ഭാഗത്ത് നിന്ന്. ആദ്യ ഷർട്ടിന്റെ വലത് കൈയുടെ കൈയുണ്ട്,
വസ്ത്രം അഴിക്കുമ്പോൾ ഇടത്തെ കൈ ആദ്യം അഴിക്കുക, ഇടത് കാൽ ആദ്യം അഴിക്കുക, ഇടത് ഷൂ ആദ്യം ഊരുക, ധരിക്കുമ്പോ വലത്തെ ഷൂ ആദ്യം ധരിക്കണം. ഇതൊക്കെ സുന്നത്തല്ലേ? മുടി വാർന്നു വെക്കുകയാണ്, ആണും പെണ്ണും മുടി വാരുന്നുണ്ട് അല്ലേ? മല്ലഹു ഷഅറുൻ ഫൽയുക്രിം, ആർക്കൊക്കെ മുടിയുണ്ടോ അവർ ആ മുടിയെ ബഹുമാനിക്കണം, ആ മുടിയെ ഒന്ന് മാന്യമായി കൊണ്ടടക്കണം. മുടി വാർന്നു വെക്കണം, വാർന്നു വെക്കുമ്പോ വലത് ഭാഗം തുടങ്ങുക, പിന്നെ ഇടത് ഭാഗം. കുളിക്കാൻ വേണ്ടി കയറിയ ബാത്റൂമിലേക്ക് വെള്ളം ഒന്നായിട്ട് ഒഴിക്കേണ്ട, വലത് സൈഡിലേക്ക് ആദ്യം ഒഴിക്കുക തലയിന്റെ വലത് ഭാഗം, ഇടത് ഭാഗത്തേക്ക് പിന്നെ. അങ്ങനെ വലതിനെ മുന്തിക്കാൻ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാലിൽ ചെരുപ്പ് ധരിക്കുമ്പോൾ പോലും, മുടി ചീകി വെക്കുമ്പോൾ പോലും വലത് ഭാഗം മുന്തിക്കൽ ഇഷ്ടമായിരുന്നു എന്ന് പരിശുദ്ധ ഹബീബിനെ കുറിച്ച് അവരുടെ സ്വഹാബികൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്, പഠിപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ അത് ചെയ്യാൻ മറക്കല്ലേ? ദിവസം ആരംഭിക്കുകയാണ്, സുന്നത്തുൽ ഫജ്റിന്റെ സുബ്ഹ് നിസ്കാരത്തിന്റെ മുമ്പ് എഴുന്നേൽക്കൽ വളരെ കൂലിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പുന്നാരമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയോടും അലി റളിയല്ലാഹു അൻഹുവിനോടും ചെന്നൊരിക്കൽ പറഞ്ഞു പോയിട്ടുണ്ട്, അലാ തുസല്ലിയാൻ, നിസ്കരിക്കണില്ലേ? സുബ്ഹിന്റെ മുമ്പാണ്, തഹജ്ജു നിസ്കരിക്കണില്ലേ? അപ്പൊ അലി റളിയല്ലാഹുവിന് ഒരു തമാശയിൽ ഒരു മറുപടി പറഞ്ഞു അവിടെ, അതാണ് വലിയ രസം. അലാ തുസല്ലിയാൻ, നിസ്കരിക്കണില്ലേ? അലി റളിയല്ലാഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നമാ അംഫുസുനാ ബിയദില്ലാഹ്, നമ്മുടെ ശരീരത്തിന്റെ റൂഹുകളൊക്കെ അല്ലാന്റെ കയ്യിലല്ലയോ നബിയേ. ഫൈദാ ശായ ബഅദഹാ ബഅദഹാ, ആ റൂഹ് അല്ലാഹുട തന്നാലല്ലേ നബിയേ നമുക്ക് എഴുന്നേൽക്കാൻ പറ്റുള്ളൂ. അല്ലാഹു തരാൻ എങ്ങനെ എഴുന്നേൽക്കാ? ആര് പറഞ്ഞു? അലി റളിയല്ലാഹു തആല ഒരു തമാശ പറഞ്ഞതാ, മോഷൻ അല്ലേ? എഴുന്നേൽക്കാൻ കുറച്ച് വൈകി പോകുന്നുണ്ടാവും പറയാം. അള്ളാഹുന്റെ റസൂലെ, ഉറക്കത്തിന് എഴുന്നേൽക്കണമെങ്കിൽ റൂഹിട്ട് കിട്ടേണ്ടത് അല്ല പിടിച്ചു വെച്ചതല്ലേ, അല്ല തന്നാലല്ലേ. ഫസമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബിതങ്ങളെ കേട്ടു. വഹുവ യഖൂൽ വയദ്രിബു അലാ ഫഖ്ദിഹി, നബിതങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്, കാലിന്റെ തുടയിൽ ഇങ്ങനെ അടിച്ചുകൊണ്ട് പറയുന്നുണ്ട് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറഞ്ഞ വാക്കാണ്, വകാനൽ ഇൻസാനു അക്സറ ഷൈഇൻ ജദല, മനുഷ്യൻ വല്ലാതെ തർക്കിക്കുന്ന ആളാണല്ലോ, മനുഷ്യൻ വല്ലാതെ തർക്കിക്കുന്ന ആളാണ്. എഴുന്നേൽക്കാൻ നബിയേ, ഞാൻ എഴുന്നേൽക്കണമെന്ന് പറഞ്ഞാൽ മതി, പക്ഷെ അല്ല വിട്ടാലല്ലേ നബി എഴുന്നേൽക്കാൻ പറ്റുള്ളൂ. ഇതിൽ ഹഖീഖത്തുണ്ട് അതിൽ. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ അതിനെ ട്വിസ്റ്റ് ചെയ്യുകയാണ്. വകാനൽ ഇൻസാനു അക്സറ ഷൈഇൻ ജദല, മനുഷ്യൻ വല്ലാതെ തർക്കിക്കുന്നുവല്ലോ. പക്ഷെ അലി തങ്ങൾ എഴുന്നേൽക്കാറുണ്ട്, ഫാത്തിമ ബിബിയും എഴുന്നേൽക്കാറുണ്ട്. യാ അലിയു യാ ഫാത്തിമ ഖൂമാ ഫസല്ലിയാ വലൗ റകഅതൈനി ഖബ്ല അൽഫജർ, ഫജറിന്റെ മുമ്പ് രണ്ട് റകഅത്തെങ്കിലും നിസ്കരിക്കണേ എന്ന് എന്നും പറഞ്ഞു പോകുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ ഉറങ്ങാൻ കടന്നാൽ യഅഖിദു ശൈത്വാനു അലാ ഖാഫിയതി അഹദികും ഇദാ ഹുവ നാമ സലാത ഉഖദ്, മൂന്ന് കെട്ടുകൾ പിശാച് തലയിൽ കെട്ടിവെക്കും. യൂട്യൂബിൽ ചെറിയ വീഡിയോ കാണും, ത്രീ നോട്ട്സ് എന്ന് പറഞ്ഞിട്ട്, ത്രീ നോട്ട്സ്, നോട്ട് എന്ന് പറഞ്ഞാൽ KNOT, മൂന്ന് കെട്ടുകൾ. ചെറിയ കുട്ടികളെ കണ്ടാ പേടിച്ചോളൂ, വലിയവരൊക്കെ ഒന്ന് കാണുന്നത് നല്ലതാണ്. ഇംഗ്ലീഷിലാണ് ഈ ഹദീസിന്റെ അർത്ഥം പറയുന്നത്, ത്രീ നോട്ട്സ്, മൂന്ന് കെട്ടുകൾ. നിങ്ങൾ ഉറങ്ങിയാൽ പിശാച് തലയിൽ കെട്ടിവെക്കുന്നുണ്ട്. നേരം വെളുത്ത് മടിയനാകുന്നത് എങ്ങനെയാണ്, നേരം വെളുത്ത് ഉന്മേഷം ഉണ്ടാകുന്നത് എങ്ങനെയാണ്, അത് പഠിപ്പിച്ച ഹദീസാണിത്. മുത്തഫഖുൻ അലൈ, ഇമാം മുസ്ലിം തങ്ങളും ഇമാം ബുഖാരി തങ്ങളും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. നിങ്ങൾ ഉറങ്ങുമ്പോ മൂന്ന് കെട്ടിടുന്നുണ്ട് പിശാച്, ആണിന്റെ തലയിലും പെണ്ണിന്റെ, ഇൻവിസിബിൾ നോട്ട്സ്, നമുക്ക് കാണാൻ പറ്റാത്ത കെട്ടുകളാണ്. അലൈക്കലയിലും നീ ഉറങ്ങിക്കോ, ഒരുപാട് നേരം ഇനിയുണ്ട്, നീ ഉറങ്ങിക്കോ, ഉറങ്ങിക്കോ, ഒരുപാട് നേരമുണ്ട്. ആ വീഡിയോയിൽ നിങ്ങൾ ശരിക്കും കാണും, ഒരു മൂന്ന് മിനിറ്റ് എങ്ങനെ ഉള്ളത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഉറങ്ങിക്കോ, ഉറങ്ങിക്കോ എന്ന് പറയും, വലിയ അത്ഭുതം. കളായി കഴിഞ്ഞാൽ എഴുന്നേൽക്കും ചെയ്യും ഇങ്ങനത്തെ ആൾക്കാർ, അതുവരെ ഉറങ്ങും. കളായി ഒരു മിനിറ്റായി അപ്പോഴേറ്റു, ചോനെ നിസ്കരിച്ചിട്ടില്ലല്ലോ, നമസ്കാരം കളായല്ല. നീ ഉറങ്ങിക്കോ എന്നവൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഫഇദസ്തൈഖല, ഒരു മനുഷ്യൻ ഉണരുകയും അല്ലാഹുവിനെ ഓർക്കുകയും ചെയ്താൽ ഇൻഹല്ലത് ഉഖദ, അതിലെ ഒരു
ഒരു കെട്ടങ്ങട്ട് അഴിയും, ഒരു കെട്ടഴിയും. എന്താ ചെയ്യണം? എഴുന്നേറ്റ് അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനി ബഅദമാ അമാതനീ വഇലൈഹി നുഷൂർ. സോറി, ഫഇൻ തവല്ല, വുദു എടുത്താൽ രണ്ടാമത്തെ കെട്ടഴിഞ്ഞു, മൂന്നാമത്തെ കെട്ടഴിയാൻ നിസ്കരിക്കണം. നിസ്കാരം കൂടെ കഴിഞ്ഞാൽ മൂന്ന് കെട്ടുമഴിയും. ഒന്നഴിയാൻ ദിക്ര് ചൊല്ലണം, രണ്ടാമത്തേതഴിയാൻ വുദു എടുക്കണം, മൂന്നാമത്തേതഴിയാൻ നിസ്കരിക്കണം. ഈ മൂന്ന് ഘട്ടം അറിഞ്ഞാൽ ആ ദിവസം അവൻ ഉന്മേഷവാനാണ്, മനസ്സിന് നല്ല സമാധാനമുള്ള ആളായിരിക്കും അവൻ. ഇല്ല, ഈ മൂന്ന് ഘട്ടങ്ങളും അഴിഞ്ഞിട്ടില്ല, ഉണർന്നപ്പോ ആകെ പറഞ്ഞത് ഉമ്മ ചായ തരുന്ന ആദ്യം പറഞ്ഞതന്നെ അതാണ്, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടില്ല, ദിക്ര് ചൊല്ലിയിട്ടില്ല, വുദു എടുത്തിട്ടില്ല, നിസ്കരിച്ചിട്ടില്ല. അങ്ങനെ വന്നാൽ അസ്ബഹ ഖബീസൻ നഫ്സി കസ്ലാൻ, മടിയനായി മോശപ്പെട്ടവനായി മനസ്സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടാണ് അയാൾ എഴുന്നേൽക്കുന്നതെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസത്തിന്റെ ആരംഭം. ഉന്മേഷം വേണോ? ഇത്രയേ വേണ്ടു, നമുക്ക് റെഡ്ബുൾ കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്ത് ചെയ്താൽ മതി? ദിക്ര് ചൊല്ലി, വുദു കൊടുത്തു, നിസ്കരിച്ചു, ആ ദിവസം പെർഫെക്റ്റ് ആണ്. അല്ലാഹു സഹായിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബികൾ പറഞ്ഞു, നബി, ഒരു മനുഷ്യൻ രാത്രി മുഴുവൻ ഉറങ്ങാണ്, ഉറക്കോട് ഉറക്കാൻ, ഹത്താ യുസ്ബിഹ, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഉണരുള്ളൂ, അങ്ങനത്തെ വലിയ ഉറക്കമുള്ള ആളാണ്. ഫഖാൽ, എന്താ മറുപടി എന്നറിയോ? ദാക റജുലുൻ ബാല ശൈത്താനു ഫീ ഉദ്നിഹി, അയാളുടെ ചെവിയിൽ പിശാച്ച് മൂത്രം ഒഴിച്ചിട്ടുണ്ട്, അങ്ങനത്തെ മനുഷ്യനാണ് അയാൾ. നേരം പുലർന്നിട്ടാണ്, സുബഹി ഖളാ ആയിട്ടാണ് ഒരാൾ എഴുന്നേൽക്കുന്നത്, ചെവിയിൽ മൂത്രം ഒഴിച്ചിട്ടുണ്ട് പിശാച്ച് എന്ന് പറഞ്ഞ പരിശുദ്ധ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസ് സ്വഹീഹ് ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും കാണാം. മഹാനായ മുഹമ്മദ് ബിൻ മുൻഖദിർ റഹിമഹുല്ലാ പറയാണ്, ഇനി ലോകത്തെ എനിക്ക് സന്തോഷം തരാൻ ബാക്കിയുള്ളത് മൂന്ന് വിഷയങ്ങളെ ഇനി സന്തോഷം തരുന്നുള്ളൂ. മൊബൈൽ ഫോണല്ല, കാറല്ല, വീടല്ല, ജോലിയല്ല, ഒന്നുമല്ല. എന്താ സന്തോഷം എന്നറിയോ? ലോകത്തെ വലിയ സന്തോഷം ഖിയാമുല്ലൈൽ, രാത്രിയുള്ള ആ ഒരു നിസ്കാരം, അതിന്റെ ഒരു സന്തോഷം രാത്രിയിലെ നിസ്കാരം. വലിഖാഉൽ ഇഖ്വാൻ, അല്ലാഹുവിന്റെ മാർഗത്തിൽ നമ്മളെ സഹായിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ്, അല്ലാഹുവിലേക്ക് സഹായിക്കുന്നവർ. കള്ളുടിക്കാൻ കൊണ്ടുവരുന്നവരല്ല, തോന്നിവാസത്തിന് വ്യഭിചാരത്തിന് കൊണ്ടുപോകുന്നവരല്ലേ അല്ലാഹുവിൽ സഹായിക്കുന്ന കുറെ സുഹൃത്തുക്കൾ. വസ്സലാത്തു ഫിൽ ജമാഅഹ്, ജമാഅത്തായി നിസ്കരിക്കലും ജമാഅത്തായുള്ള നിസ്കാരം, നല്ല മുഅ്മിനീങ്ങളായ കൂട്ടുകാരുടെ ഫ്രണ്ട്ഷിപ്പ്, പിന്നെ രാത്രിയിലെ നിസ്കാരം, ഇത് മൂന്ന് മാത്രമാണ് ഇനി ലോകത്ത് ആനന്ദമായി ബാക്കിയുള്ളത് എന്ന് പറഞ്ഞ മഹാനാണ് മഹാനായ മുഹമ്മദ് ബിനുൽ മുൻഖദിർ റഹ്മത്തുല്ലാഹി അലൈഹി. ആനന്ദം പറയണം, നേരത്തെ കിടക്കണം, നേരത്തെ എഴുന്നേൽക്കണം. മുസ്ലിമിൻ ഈ ചെയ്യുന്ന പണി ഇന്ന് യൂറോപ്യന്മാർ ചെയ്യുന്നുണ്ട്. മുസ്ലിമീങ്ങളതൊക്കെ നിർത്തിവെച്ചു. ഏറ്റവും കൂടുതൽ നിശാ ക്ലബ്ബുകളും അതുപോലെയുള്ള രാത്രി ഉറക്കഴിക്കുന്ന ക്ലബ്ബുകളൊക്കെ ഉള്ളത് ഇന്ന് അറബ് മുസ്ലിം ഗൾഫ് രാജ്യങ്ങളിലാണ്. അറിയാതിരിക്കാൻ പറ്റുമോ? ഇസ്ലാമിന്റെ നിസ്കാരത്തിന്റെ രീതി നമ്മുടെ ഡയറ്റ്സ് ആ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരണം. സുബഹിക്ക് എഴുന്നേറ്റു, ഈ നാസ്ത കഴിച്ചോ, നിസ്കാരം കഴിഞ്ഞു ആ നേരത്തെ നാസ്ത കഴിച്ചു. കാരണം ഫാസ്റ്റ് ചെയ്യല്ലേ, ബ്രേക്ക് ഫാസ്റ്റ്, നമ്മുടെ ഫാസ്റ്റിനെ ബ്രേക്ക് ചെയ്യുക. നമ്മുടെ നാസ്തയുടെ പേരെന്താ? ബ്രേക്ക് ഫാസ്റ്റ്. നോമ്പിന് എന്താ പറയാ ഇംഗ്ലീഷില്? ഫാസ്റ്റിംഗ്. ബ്രേക്ക് ഫാസ്റ്റ് നമ്മുടെ നോമ്പിനെ മുറിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, രാത്രി മുഴുവൻ തിന്നാതെ ഭക്ഷിക്കാതെ കിടന്നതല്ലേ, അതുകൊണ്ട് ആ നോമ്പിനെ മുറിക്കുകയാണ്. ആരെ പറ്റി പറയണത്? രാത്രി 11 മണിക്ക് 10 കഴിഞ്ഞ് കിടന്ന മനുഷ്യനെ കുറിച്ചല്ല ഈ പറയണത്. 7 മണി കഴിഞ്ഞ പിന്നെ തിന്നൂല രാത്രി. ഇദാ ഹദറത്തിൽ ഇശാഉ വൽ അശാ ഫബ്ദഊ ബിൽ അശാ എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇശാന് വാങ്ങൊടുത്തും ചെയ്തു, അശാ വരികയും ചെയ്തു. അശാ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിന്നർ, രാത്രി ഭക്ഷണം. ഇശാന് വാങ്ങൊടുത്തു, അശാ വന്നിട്ടുണ്ട്, ഭക്ഷണം ഉണ്ട്, വിശക്കുന്നുണ്ട്, ഭക്ഷണം കാണുമ്പോ പിന്നെ അങ്ങ് തിന്നാലോ എന്ന് തോന്നുന്നുണ്ട്, എന്നാ പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് നിസ്കരിച്ചാൽ മതി എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനോട് റഹ്മത്ത് ചെയ്യാണ്. അങ്ങനെ പ്രയാസമുണ്ടോ? ഭക്ഷണം കഴിക്കാൻ പ്രയാസമുണ്ടോ? ഭക്ഷണം കഴിച്ചിട്ട് പോയിക്കോ. നിസ്കാരത്തിൽ ഭക്ഷണത്തെ പറ്റി ഓർക്കരുത്, നിസ്കാരത്തിൽ അള്ളാഹിനെ പറ്റിയാ ഓർക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഇശാ നിസ്കാരത്തോടുകൂടെ ഡിന്നർ കഴിയണം. നിസ്കാരത്തിന്റെ മുമ്പ് ഇഷാ മഗരിബിന്റെ ഇടയിൽ നമ്മുടെ രാത്രി ഭക്ഷണം കഴിഞ്ഞു, പിന്നെ ഒന്നും തിന്നില്ല, വെള്ളം കുടിച്ചോ.
ظهر نسكارة تود غودا لنج عصر نسكارة تود غودا ر snack مغربي شا إن دايل نمدا dinner كرنيو هذه ستة وثنان كرنيو إن نيرم بولير نبارة fasting يا هذا break كيلاني break fasting ظهر نسكارة نفتح بدو دللي ظهر نسكارة برشود رسول الله صلى الله عليه وسلم برايما يرنو صبح نسكارم جماعة تاي دشكري كيعيم അവിടെത്തന്നെ ഇരിക്കുകയും ദിക്റോ ഖുർആനോ സ്വലാത്തോ ഓതി പള്ളിയിൽ തന്നെ ഇരിക്കുകയും സൂര്യൻ ഉദിക്കുന്നവരെ കാത്തിരുന്നു എന്നിട്ട് സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിന്റെ മുഴത്തോളം അങ്ങ് ഉയർന്നാൽ എന്ന് പറഞ്ഞവരെ ഉദ്ദേശം 20 മിനിറ്റ്സ് ആഫ്റ്റർ സൺറൈസ് അത്രയും 20 മിനിറ്റ് ഉദയം കഴിഞ്ഞ് കഴിഞ്ഞു കടന്നാൽ രണ്ട് രണ്ട് റകഅത്തുകളായി ദുഹ നിങ്ങൾ നിസ്കരിച്ചാൽ നിങ്ങൾ പരിപൂർണമായ ഉംറ ചെയ്ത കൂലി നിങ്ങൾക്ക് അല്ലാഹു നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറന്റെ കൂലി ഔസാനി ഖലീലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസലാത്ത് എൻ്റെ പരിശുദ്ധ കൂട്ടുകാരൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് കാര്യം ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞു വന്ന അബൂ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു صيام ثلاثة أيام من كل شهر يلا عرب ما ستيم بدمون بدنان بدنان جدي وسنجل اللهم بنول كنمنهم وركعتي اللحى لحى إن درند ركعت مدنغا دسكري كنمنهم وأن أوتر قبل أن أنام ورنغان بوغن دين دمم بي إشان اسكارم كدني وطرغود دسكري كنمنهم إنو دند پرشد كوٹكار نبدش چون مهانا يبو حرير ترضي الله تعالى سدما يحديثان കയ്യും കാലിനൊക്കെ വേദന ഇല്ലാത്തവരില്ലല്ലോ ഇന്നത്തെ കാലത്ത്. ഊരവേദന, കൈവേദന, മുട്ടുകാല് വേദന എന്തൊക്കെ വേദനകളാണ്! ഇതിനൊക്കെ മരുന്ന് വേണ്ടേ? ദുഹാനിസ്കാരം അതിന്റെ മരുന്നാണ്. എത്ര പൈസ നമ്മൾ അരിഷ്ടം കുടിച്ചിട്ട് കളഞ്ഞതല്ലേ ദുഹാനിസ്കരിക്കാതെ? يسبح على كل سلامة من حدكم صدقة നിങ്ങൾ ഓരോരുത്തരും നേരം പുലരുമ്പോൾ നിങ്ങളുടെ കൈകാലുകളുടെ കണിപ്പുകൾ ജോയിന്റുകൾ അതിനൊക്കെ പകരം അല്ലാഹുവിന് സദഖ കൊടുക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ജോയിന്റ് ഉണ്ടെന്ന് അറിയാം നമ്മുടെ ശരീരത്തിലെ മൊത്തം? നമ്മുടെ ബോൺസ് മാത്രമല്ല, നമ്മുടെ നെർവുകൾ, നമ്മുടെ മറ്റു ശരീരത്തിന്റെ മസിലുകൾ ഒക്കെ കൂടിയാൽ 360 ജോയിന്റ്സ്, 360 ജോയിന്റുകൾ ഉണ്ടെന്നാ. നമ്മളൊരു റുക്കുഴിലേക്ക് പോകുമ്പോ എത്ര നൂറുകണക്കിന് ജോയിന്റുകൾ ഇവിടെ മടങ്ങണം. ഒരു റുക്കുഴ് ചെയ്യാൻ, ഊര വളയാൻ, ഊരവേദന വരുമ്പോഴേ മുമ്പിനെ റുക്കുഴൊന്നും വേദന ഇല്ലാതെ ചെയ്തതിന്റെ സുഖം മനസ്സിലാവുള്ളൂ. സുജൂദിലേക്ക് പോകുമ്പോ കാലിന് മുട്ടുവേദന ഇല്ല. നമ്മൾ സുജൂദ് കോഴി കുത്തണ പോലെ എഴുന്നേറ്റ് ഓടാണ് സുജൂദ് കഴിഞ്ഞിട്ട്. എന്താണ് ആ സുജൂദ്? അല്ലാഹുവിന്റെ മുമ്പിൽ ഇതിനെ അടുക്കാൻ പറ്റിയ വേറെ ഒരു വഴിയില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ കയ്യും കാലും ഊരയും പെരടിയും കൈമുട്ടുകളൊക്കെ മടങ്ങണ്ടേ? നിങ്ങൾ ഓരോരുത്തരും നേരം പുലർന്നാൽ നിങ്ങളുടെ കൈകാലുകളിൽ അല്ലാഹു വെച്ച 360 ജോയിന്റുകൾക്ക് 360 രൂപയെങ്കിലും മിനിമം നിങ്ങൾ സദഖ കൊടുക്കണം ഒരു ദിവസം. ഇപ്പൊ സുഹാബികൾ പൊന്നാര നബി, അതിന് മാത്രം പൈസ ഞങ്ങളെ കയ്യിലില്ലല്ലോ, 360 സദഖേ. فكل تسبيحة صدقة ورو سبحان الله يم صدقة يعني منو تيارو بننجلم چولي كل تحميدة صدقة يلا الحمد لله يم صدقة يعني بيس الله تبرك جيام بچيد بيس الله بركم بچيد صدقة يعني الحمد لله أنا برني صدقة وكل تحليلة صدقة يلا لا إله إلا الله يم صدقة يعني لا إله إلا الله ين منو تربد تبرد دينغل تشلي يكنم كل تكبيرة صدقة يلا الله أكبر صدقة يعني وأمر بالمعروف صدقة ورنن مجيان فريند صدقة يعني أنغنا منو تربد ودكين ونهي عن المنكر صدقة ഒരു തിന്മ ചെയ്യരുത് എന്ന് പറയുന്നത് സദഖയാണ്. 360 തവണ ചെയ്യുന്നത് ഒരു ദിവസം. ഇതിനെല്ലാം പകരം നിങ്ങൾ ചെയ്യുന്ന സദഖക്ക് പകരം മതിയാവുന്ന ഒരു സംഗതിയുണ്ട്. ദുഹായുടെ രണ്ട് റകഅത്ത് നിസ്കാരം ഈ 360 കളിപ്പുകൾക്കുള്ള സദഖക്ക് തുല്യമാണ്. രണ്ട് റകഅത്ത് ദുഹാ
ഇതുവരെ നിസ്കരിക്കാം. സൂര്യൻ ഉദിച്ചൊരു 20 മിനിറ്റ് കഴിഞ്ഞ് ലുഹുർ വാങ്ങ് കൊടുക്കുന്നതിന്റെ ഒരു 10-15 മിനിറ്റ് മുമ്പ് വരെ എപ്പോഴെങ്കിലും 2 റക്അത്ത് കഴിയുന്നവർ 8 റക്അത്ത് നിസ്കരിക്കാം. നമ്മൾ പടച്ച തമ്പുരാനിലേക്ക് അടുക്കുന്നില്ല. നമ്മുടെ വി കെ അബ്ദുൽ ഖാദർ മൗലവികൾക്ക് പറഞ്ഞില്ലേ, ഇങ്ങനധികം വലിയ വലിയ വേളൊക്കെ നടന്നിട്ട് മാറ്റം കാണില്ലല്ലോ. ആൾക്കാർ മഴയെ പോലെ വേള, ഇന്നലെ വേള ഉണ്ടായിരുന്നു, ആ എങ്ങനെ ഉണ്ട് കുഴപ്പമില്ല എന്നല്ലാതെ നമ്മൾ മാറ്റം കാണുന്നില്ലല്ലോ. വലിയൊരു വിഷയമാണ്. എന്ത് കാരണം എന്നറിയോ? നമ്മൾ മനസ്സുകൊണ്ട് അള്ളാഹുലേക്ക് അടുത്തിട്ടില്ല. നമ്മളങ്ങനെ പാടി പോകുന്നുണ്ട്, ഉസ്താദ് പാടുന്നുണ്ട്, നമ്മളെ തലാട്ടുന്നുണ്ട്, ഇതല്ലാതെ മനസ്സിലേക്ക് കടന്നിട്ടില്ല. വിഷയം അള്ളാഹുലേക്ക് അടുത്തിട്ടില്ല, ഉടച്ചവനിലേക്ക് മനസ്സ് കൊടുത്തിട്ടില്ല. അള്ളാഹു നമ്മുടെ കൂടെ. വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബലിൽ വരീദ്, കഴുത്തിലെ കണ്ഠനാടിയേക്കാളും അരികത്ത് അള്ളാഹു ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞ കാരുണ്യവാൻ. അള്ളാഹു കൂടല്ലേ, അള്ളാഹു കൂടെ ഇരിക്കുന്നില്ലേ? 360 ജോയിന്റുകൾ, ശരീരത്തിന്റെ ജോയിന്റുകൾ, അവിടെ വേദനയില്ലാതെ അള്ളാഹു നിന്നെ വർഷങ്ങളോളം കൊണ്ടു നടന്നിട്ടുണ്ട്. ഒരു നേരത്തെ വേദനയ്ക്ക് ഒരു ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ ആശുപത്രിയിൽ പോയതിന്റെ ചെലവ് 1500-2000 രൂപ അല്ലേ? നിനക്ക് 60 വയസ്സാകുന്നവരെ, നിങ്ങൾക്ക് 70 വയസ്സാകുന്നവരെ ഒരു വേദന പോലും അറിയാതെ കൊണ്ടു നടന്ന അള്ളാഹുവിന് എന്തു കൊടുത്തു ഫീസ്? 2 റക്അത്ത് ദുഹ നിസ്കരിച്ചോ? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എപ്പോഴും വുളു ഉണ്ടായിരിക്കാം ദിവസം മുഴുവൻ. ഡ്രൈവർമാർ പ്രത്യേകിച്ച് ചെയ്യണം. വണ്ടി ഓടിക്കുന്ന മുഴുവൻ ആളുകളും എന്ത് ചെയ്യണം? ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്നാൽ ബൈക്ക് ഓടിക്കുന്നവരാ, വുളു ചെയ്യാതെ പോകല്ലേ? ആയിരക്കണക്കിന് മരണത്തിന്റെ സാധ്യതയുടെ മുമ്പിലൂടെയാ നമ്മുടെ റോഡുകളൊക്കെ പോണത്. നമ്മുടെ റോഡുകളൊക്കെ എന്താ പോക്കെന്നറിയോ? മരിച്ചു മയ്യത്ത് വീട്ടിലേക്ക് വരാം, ബസ്സിന്റെ ഇടയിലൂടെ പോവാൻ, ഓട്ടോറിക്ഷക്കാരുടെ ഇടയിലൂടെ പോവാൻ, വാഹനം ഓടിക്കുന്ന മുഴുവൻ ആളുകൾക്ക് റോട്ടിലിറങ്ങിയാൽ തിരക്കാണ്, പീഡിപ്പിക്കുന്ന ഓട്ടങ്ങളാണ്. ഒരാൾക്കും മറ്റൊരാളെ പേടിപ്പിക്കാൻ പാടില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിന്റെ ട്രാഫിക് നിയമമാണ്, ആരും ആരെയും പേടിപ്പിക്കുന്ന രീതി വണ്ടി ഓട്ടരുത്. മിഅ്റാജിന്റെ രാവിലെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ സ്വർഗം കണ്ട് തിരിച്ചു വന്നപ്പോ, യാ ബിലാൽ ഇബ്നു റബാഹ്, ഞാൻ അവിടെ ഒരു കാലച്ച കേട്ടു എന്റെ പിന്നിൽ, ഫസമിഅ്തു ഖസ്ഫതൻ, ഞാനൊരു കാലച്ച കേട്ടു, ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അത് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. മദീനയിൽ അന്ന് ജീവിച്ചിരിപ്പുണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു. ബിലാൽ തങ്ങളെ, നിങ്ങളെ സ്വർഗത്തിൽ ഞാൻ കണ്ടു. സ്വഹാബികളൊക്കെ ചോദിച്ചു, ബിലാൽ നിങ്ങൾ സ്വർഗത്തിലെത്താൻ ഞങ്ങളാരും ചെയ്യാത്ത ഏത് കർമ്മമാണ് ബിലാൽ എന്നവരെ നിങ്ങളുടെ കൂടെയുള്ളത്? എന്താണ് ഞങ്ങൾ ചെയ്യുന്നത്? ഞങ്ങളൊന്നും കാണാത്തത്, ഞങ്ങൾക്കറിയാത്തത്, നിങ്ങളെ മാത്രം സ്വർഗത്തിലേക്ക് എത്തിച്ച ആ പുണ്യകർമ്മം എന്താണ് ബിലാൽ? ഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒന്നുമില്ല, ഞാൻ എപ്പോഴും വുളു കൊടുക്കും. വുളു എടുത്തു കഴിഞ്ഞാൽ 2 റക്അത്ത് സുന്നത്ത് ഉണ്ടല്ലോ, ആ സുന്നത്ത് നിസ്കാരം എപ്പോഴും. വുളു മുറിഞ്ഞോ, ബാത്റൂം പോയോ, വേഗം വുളു എടുത്ത് വരാ. സോക്സമ്മ തടവേ വുളു ശരിയാവൂലേ? പൊന്നാര ഉമ്മിനീങ്ങളെ, ഹുഫമ്മ തടവാൻ പറ്റും, സോക്സ് ഹുഫയല്ല, ഖുർആന്റെ നിയമമാണത്. അപ്പൊ രാവിലെ നേരം കൊടുത്തു, ദുഹ നിസ്കരിച്ചു, വുളുവോടുകൂടെ പോവാണ്. അപ്പൊ നാശ കഴിച്ചിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ, ചായ കുടിക്കണ്ടേ? ഇവിടെ എല്ലാ നാട്ടിലും നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുമല്ലോ. ഭക്ഷണം വലിയൊരു ഒരു വലിയൊരു വിഷയമാണ്, മനസ്സിലാക്കേണ്ട വിഷയമാണ്. നിങ്ങൾ തിന്നാവൂ, നന്മയെ നിങ്ങൾ പ്രവർത്തിക്കാവൂ എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ജല്ല ജലാല് പഠിപ്പിക്കുകയാണ്. ഹലാല് മാത്രമല്ല നിങ്ങൾക്ക് ഉപകാരപ്പുള്ളത്, ജങ്ക് ഫുഡ് അല്ല നിങ്ങൾക്ക് എനർജി നൽകുന്നത്, നിങ്ങൾക്ക് ശരീരത്തിന് പോഷണം നൽകുന്ന ഭക്ഷണം ഹലാലിൽ നിങ്ങൾ ഭക്ഷിക്കണേ. വഅമലു സാലിഹ, എന്നിട്ട് നിങ്ങൾക്ക് സൽക്കർമ്മം ചെയ്യാം. അപ്പൊ സൽക്കർമ്മം ചെയ്യണമെങ്കിൽ നമ്മുടെ ഫുഡ് ഹലാലായിരിക്കണം. നമ്മൾ കഴിക്കുന്ന ഫുഡ് ഹലാലായെങ്കിലേ കർമ്മങ്ങൾ നന്നാവുള്ളൂ. ഞാൻ അറിഞ്ഞിട്ടുണ്ട്, സൽക്കാരൊക്കെ വരുമ്പോഴേക്കും വീട്ടിലെ സ്വർണം കൊണ്ടുപോയി ബാങ്കിൽ പണയപ്പെടുത്തിയിട്ട് കല്യാണോ സൽക്കാരോ നടത്തുന്ന പുരക്കാരുണ്ടോ? പൊന്നു മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പലിശയുടെ ഏർപ്പാട് ഹറാമാണ്. എന്തിനും പലിശ, എന്തിനും പലിശ. എങ്ങനെയാ നാട്ടിൽ ബർക്കത്തുണ്ടാവുക? എങ്ങനെയാ നാട്ടിലെ ഭക്ഷണം തൊയ്യബാവുക? നമ്മളൊക്കെ ചെന്ന് കഴിക്കുന്നുണ്ട്, എന്താണ് എന്റെ ഹാലെന്ന് അല്ലാഹു ആലം. പലിശയുടെ ബാങ്ക് ജോലികൾ, പലിശയുമായി ബന്ധപ്പെട്ട ജോലികൾ, പണയം വെക്കുന്നത് കുറ്റകരമല്ലേ, ഹറാമല്ലേ? നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ കർമ്മങ്ങൾ നന്നാവുകയുള്ളൂ.
അല്ലാഹു ഹലാലാക്കി തന്നാൽ മതി, ഇല്ലെങ്കിൽ പട്ടിണി കിടക്കലാ നല്ലത്. അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ കാലത്ത് വിവരല്ലാതെ ബോധമില്ലാതെ ലോൺ എടുത്തിട്ടുണ്ട്, പലിശ ഉപയോഗിച്ചിട്ടുണ്ട്. അല്ലാഹു പുറത്തു തരട്ടെ. കരഞ്ഞ് തോബ് ചെയ്ത് മടങ്ങിക്കോളി. അല്ലാഹുവിനോടും റസൂലിനോടും ചെയ്ത യുദ്ധമാണ് പലിശ. കൊണ്ടുവരുന്ന പൈസ ഹലാലാവണം. നമ്മുടെ മുഅ്മിനത്തുകളായ പെണ്ണുങ്ങൾ അവിടെ ഭർത്താക്കന്മാർ ഇറങ്ങിപ്പോകുന്ന സമയം ഭർത്താക്കന്മാരോട് പറയാറുള്ള വാക്ക്, യാ സാഹിബദ്ദാർ, എന്റെ ഭർത്താവേ, മക്കളെ വിഷയത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ. ഹലാലല്ലാത്ത പൈസ ഇങ്ങോട്ട് കൊണ്ടുവരല്ലേ. വിശന്നിട്ട് ദുനിയാവിൽ കടക്കാൻ എനിക്കും മക്കൾക്കും പറ്റും, പക്ഷേ അല്ലാഹുവിന്റെ നരകത്തിന്റെ ചൂട് സഹിക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ഹറാമിന്റെ പൈസ എന്റെ വീട്ടിലേക്ക് കൊണ്ടുതരല്ലേ എന്ന് പറയുമായിരുന്ന ഭാര്യമാർ, ഇത് പറയുമായിരുന്ന ഉമ്മമാർ. നഷ്ടപ്പെട്ടില്ലേ, എങ്ങനെ നന്മ ഉണ്ടാവുക? ഹറാമാണ്. ഒരാൾ ചിന്തിക്കൂല, ഞാൻ എവിടെ നിന്നാണ് പൈസ ഉണ്ടാക്കിയത്? അം ഹലാലിൻ അം ഹറാം, ഹലാലാണോ ഹറാമാണോ എനിക്കുണ്ടായ പൈസ എന്ന്, പൈസ മതി എന്ന് മാത്രം ചിന്തിക്കുന്ന കാലം വരാനുണ്ട്. മുഅ്മിനെ, നമ്മുടെ കാലത്തെ കുറിച്ചാണോ ഈ പറയുന്നത്? മുഖത്തെ പ്രസരിപ്പ് വേണോ? ഹൃദയത്തിൽ ഈമാൻ വേണോ? സഹോദരി, നീ ബ്യൂട്ടി പാർലറിലേക്ക് പോകേണ്ടതില്ല നിന്റെ മുഖത്തിന്റെ സൗന്ദര്യം കൂട്ടാൻ. മുഖത്തെ സൗന്ദര്യം അല്ലാഹു തരുന്നത് ആ ഒരു ശോഭ കിട്ടണമെങ്കിൽ നാൽപ്പത് ദിവസം ഒരാൾ ഹലാല് ഭക്ഷിച്ചു കഴിഞ്ഞാൽ അല്ലാഹു ആ ഹൃദയത്തിന് പുലിമ കൊടുക്കും, പ്രകാശം കൊടുക്കും. അള്ളാഹുവിന്റെ ഇൽമിന്റെ തത്വജ്ഞാനത്തിന്റെ ഉറവകൾ കൽബിൽ അള്ളാഹു അണപൊട്ടുകയും കൽബിലേക്ക് അള്ളാഹു ചൊരിച്ചു കൊടുക്കുകയും അത് നാവിലൂടെ പുറത്തു വരികയും ചെയ്യും. നാൽപ്പത് ദിവസം, മിനിമം നാൽപ്പത് ദിവസത്തെ ഒരു എക്സർസൈസ്. ഹലാലെ തിന്നു എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ പ്രസരിപ്പ് വരും, ശോഭ വരും, അള്ളാഹു പ്രകാശം തരും എന്ന് പറഞ്ഞത് ആരാ? മുഹമ്മദ് റസൂലുള്ളാഹ്. ബിഷ്റുൽ ഹാഫിയോട് ചോദിച്ചു, മഹാനായ ബിഷ്റുൽ ഹാഫിയോട്, മിൻ ഐന തഅക്കുൽ, എവിടുന്നാണ് തിന്നുന്നത്? നമ്മളൊക്കെ മാർക്കറ്റിലുള്ള ഭക്ഷണം തന്നെ ഞാനും തിന്നുന്നത്, ഹലാലും ഹറാമും എല്ലാം മിക്സ് ആവുന്ന മുഷ്തബിഹായ മുതലുള്ള ലോകമാണ്, അങ്ങനത്തെ മാർക്കറ്റാണ് നമ്മുടെ അങ്ങാടികളൊക്കെ. പക്ഷെ അവര് പറഞ്ഞു, ലൈസ മൻ യഅക്കുലു വഹുവ യബ്കി കമൻ യഅക്കുലു വഹുവ യദ്ഹകു. ഹലാലാണോ ഹറാമാണോ എന്ന് സംശയമുള്ള മുതല് കരഞ്ഞുകൊണ്ട് തിന്നുന്നതും, ഹറാമാണെന്ന് ഉറപ്പുള്ളത് ഹലാലാണോ എന്ന് സംശയമുള്ള മുതല് ചിരിച്ചുകൊണ്ട് തിന്നുന്നതും ഒരുപോലെയല്ലല്ലോ, ഞാൻ തിന്നുന്നത് കരഞ്ഞുകൊണ്ടാണെന്ന് ബിഷ്റുൽ ഹാഫി റഹ്മഹുല്ലാ. കരഞ്ഞിട്ട് തിന്നാണ്, ഹലാലാണോ എന്ന് ഉറപ്പില്ല, പക്ഷെ ഇത് ചിരിച്ചു തിന്നുന്നവരില്ലേ, ചിരിച്ചു തിന്നാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഈ കാപ്സിക്കാരൊക്കെ ചെല്ലുന്ന ചിക്കൻ ഹലാലാണെന്ന് ഉറപ്പിട്ട ഉമ്മിനെ എനിക്കറിയില്ല. ഹലാൽ കട്ട് എന്നൊക്കെ പറയും, എന്തായി കട്ട്? ഒരു വിചാരം കഴുത്ത് മുറിച്ച ഹലാലാവുന്ന, അത് മുറിക്കുന്ന ആള് മുസ്ലിം ആവണം എന്നുള്ള ഷർത്തും പറഞ്ഞ കൊൽക്കുണ്ടോ? അല്ലാഹു ആലം. ജങ്ക് ഫുഡിലേക്ക് ഓടുക ചെറുപ്പക്കാർ. അതുകൊണ്ടാ ചിക്കനും ബ്രോസ്റ്റൊക്കെ ഉള്ളത് മുസ്ലിം നാടുകളിലും മുസ്ലിം മഹല്ലുകളിലൊക്കെ ഇത് വിജയിക്കുള്ളൂ, മുസ്ലിം പോക്കറ്റുകളിൽ വിജയിക്കുള്ളൂ. എന്നല്ലാതെ ഹിന്ദുക്കൾ താമസിക്കുന്നിടത്ത് ബ്രോസ്റ്റ് കട കൊണ്ടിട്ട് പൂട്ടി പോകേണ്ടി വരും. നമ്മൾ ചെറുപ്പക്കാരെ പോയി കഴിക്കുന്നത് ഹലാലാണോ എന്ന് ചിന്തിക്കുന്നുണ്ടോ? അതൊക്കെ ടേസ്റ്റ് മാത്രം, ആ നല്ല ഫുഡാണ്, ഇതേ നമ്മൾ പറയുള്ളൂ. ഹലാലാണോ അത്? ഹലാലാണോ? മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു രാവിലെ നാസ്ത കഴിച്ചു. ആ നമ്മൾ നാസ്തയെ കുറിച്ചാ പറഞ്ഞത്. ഒരു പാല് കൊണ്ടുവന്നു, ബഹുമാനപ്പെട്ടവരുടെ ഖാദിം പാല് കൊണ്ടുവന്നു. അവരുടെ ഒരു അബദ് അടിമുണ്ട്, ആ അടിമ ചെയ്യുന്ന കസ്ബ് മുതലാളിക്ക് ഹലാലാണ്. അപ്പോ അവൻ കൊണ്ടുവരുന്ന ഭക്ഷണം കഴിക്കുമായിരുന്നു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ഒരു ദിവസം കൊണ്ടുവന്നു, മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നീട് ഇങ്ങനെ ചോദിച്ചു, എപ്പോഴും ചോദിക്കും, പിന്നെ എന്നും ചോദിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അന്ന് ചോദിച്ചില്ല. പിന്നെ ചോദിച്ചു, അല്ല നിങ്ങളാ കൊണ്ടുവന്ന പാല് എവിടുന്ന് കിട്ടിയതായിരുന്നു? സിദ്ദീഖ് എന്നവരെ, ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് ഞാൻ കൈനോട്ടക്കാരനാണ്, ജോത്സ്യപ്പണി ചെയ്യുന്ന ആളാണ്, ഫോർച്യൂൺ ചെല്ലറാണ്.
ഭാവി പറയുന്ന ആളാണ്, ഭൂതം പറഞ്ഞു കൊടുക്കുന്ന ആളാണ്. അങ്ങനത്തെ ഒരു പണി ഞാൻ ചെയ്തിട്ടുണ്ട് ജാഹിലിയ കാലത്ത്. അങ്ങനെ ഒരു കൂട്ടർക്ക് ഞാനിത് പറഞ്ഞ് കൈരേഖ പറഞ്ഞു കൊടുത്തതിന്റെ സമ്മാനം നൽകിയ ഒരാടുണ്ടായിരുന്നു. ആ ആടിന്റെ പാലാണത്. എന്ത് ചെയ്യും? മഹാനായ സിദ്ദീഖ് തങ്ങൾ പാല് കുടിച്ചു ഒരല്പനേരം കഴിഞ്ഞിട്ടുണ്ട്. വായിലേക്ക് വിരല് വെച്ച് ഒന്നാകെ ഛർദിച്ചു ഛർദിച്ചു ഛർദിച്ച് മരിച്ചു പോകുമോ എന്ന് പോലും ഞങ്ങൾ പേടിക്കുമാർ. ഛർദിച്ച് ഛർദിച്ച് മുഴുവൻ പാലും പുറത്തെടുക്കുകയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ അല്ലാഹുവേ, ഇന്നീ അഅതിറു ഇലൈക്, നിന്നോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു റബ്ബേ. മിമ്മാ ഹമലത്തിൽ ഉറൂഖ്, ഞാൻ ആ കുടിച്ച പാലിൽ എന്റെ വയറിന്റെ ഉള്ളിൽ ശരീരത്തിന്റെ ഉള്ളിൽ ഞരമ്പുകൾ വലിച്ചെടുത്തതുണ്ട്. അതൊന്നും ഛർദിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. അല്ലാഹ് നിനക്ക് മാപ്പ് തരണം. എന്റെ ആമാശയത്തിലേക്ക് പടർന്നു പിടിച്ച ആമാശയത്തിന്റെ വക്കുകളിൽ പറ്റിപ്പിടിച്ച പാലിന്റെ അംശങ്ങൾ നീ എനിക്ക് പുറത്തു തരണം. അല്ലാ, എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ ഛർദിച്ചു, ഇനി ഉണ്ടാവോലോ അല്പാൽപ്പം അതിന്റെ അകത്ത്. എനിക്ക് കുടിക്കാൻ പാടില്ലാത്തത് കൈരേഖ നോക്കുന്നതോ അതിന് കൂലി വാങ്ങുന്നതോ അത് കാണാൻ പോകുന്നതോ കേൾക്കാൻ പോകുന്നതോ ജ്യോത്സ്യന്മാരെ സമീപിക്കുന്നതോ ഹറാമാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പാല് കുടിച്ചപ്പോ ഛർദിക്കാണ്. നമ്മളൊക്കെ ആലോചിക്കണ്ടേ. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇതേപോലെ അന്നൊരിക്കൽ സദഖയുടെ സകാത്തിന്റെ മുതലിൽപ്പെട്ട ഒട്ടകത്തിന്റെ പാല് ബൈ മിസ്റ്റേക്ക് ഒരാൾ കൊണ്ടുപോയി കൊടുത്തു. പിന്നെയാണ് അറിഞ്ഞത് സദഖയുടെ പാലാണെന്ന്. ഛർദിച്ച് മുഴുവൻ പുറത്തെടുത്തു. മഹാനായ സാനിൽ ഖുലഫാ മുൽഹിറിൽ അജായിബ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ലാ യഖ്ബലുല്ലാഹു സ്വലാത അംരിൻ ഫീ ജൗഫിഹി ഹറാം. ഹറാമായ ഭക്ഷണം അകത്തു ചെന്നവൻ കള്ളുവല്ലെ കുറിച്ചല്ലേ പറഞ്ഞത്? അതൊക്കെ പിന്നെ എത്ര ഗൗരവമാണ്! നാസ്ത കഴിച്ചതാ, കൊണ്ടുവന്ന പൈസ ഹറാമിന്റെ പൈസയാണ്. പലിശയുമായി ജോലി ചെയ്യുന്ന അവസ്ഥയിലുള്ള ആളുകളൊക്കെ ഒന്ന് മാറി ചിന്തിക്കണേ. ഹലാലിലേക്കൊരു മാറ്റം അല്ലാഹുവേ തരണേ എന്ന് ചോദിക്കണം. ചോദിച്ചോ, ഹൃദയത്തിൽ ഉള്ളിൽ തട്ടി ചോദിച്ചോളൂ, അല്ലാഹു തരും ഉറപ്പാണ്. അതല്ലാതെ ഇത്ര ജോലി പിന്നെ ബാങ്ക് ജോലിന് വേറൊന്നും എനിക്ക് കിട്ടൂലല്ലോ, അങ്ങനെ ചിന്തിച്ചോ, നാളെ നരകത്തിലേക്ക് ഒരുങ്ങിക്കോ. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഒരു മനുഷ്യൻ എത്ര കുത്തി മറിഞ്ഞ് നിസ്കരിച്ചാലും ആ നിസ്കാരം അല്ലാഹുവിന് വേണ്ട തന്നെ. ഫീ ജൗഫിഹി ഹറാം, അവന്റെ ഉള്ളിൽ കടന്നു ചെന്നത് ഹറാമാണെങ്കിൽ അവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ലെന്ന് റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ പറയുമായിരുന്നു, ഹദീസാൻ, ഇന്നർ റജുല ലയുജറു, ഒരു മനുഷ്യന് കൂലി ലഭിക്കുന്നുണ്ട്. വായിലേക്ക് ഓരോ കഷ്ണം ഭക്ഷണം എടുത്തു വെച്ചാൽ ആണിനും പെണ്ണിനും അതിൽ കൂലിയുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഇലാ ഫിംറാതിഹി, ഭാര്യയുടെ വായിലേക്ക് വെച്ചു കൊടുത്താലും ഭർത്താവിന് കൂലിയുണ്ട്. ഭർത്താവ് സ്വന്തം വായിലേക്ക് വെച്ചാലും കൂലിയുണ്ട്. കല്യാണം കഴിക്കാത്തവൻ ഒറ്റക്ക് ഭക്ഷണം കഴിക്കാൻ ബിസ്മി ചൊല്ലി കഴിക്കണം. ഇതേ കണ്ടീഷൻ. ഓരോ ഉരുളയിലും കൂലിയുണ്ട്. അത് വിചാരിച്ചിട്ട് വേറെ നിറയെ തിന്നാൻ പറ്റുമോ? അത് പറ്റില്ലേ. ഇന്നാ നഹ്നു ഖൗമുൻ ലാ നഅകുലു ഹത്താ നശ്ഹത്താ നജൂ, വിശക്കുന്നവരെ തിന്നാത്ത വിഭാഗമാണ് നമ്മളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശക്കുന്നവരെ ഭക്ഷിക്കരുത്, വിശപ്പുണ്ടെങ്കിൽ ഭക്ഷിക്കാം. വലാ നഅകുലു ഹത്താ നശ്ബ, വയറു നിറയുന്നവരെ തിന്നാത്തവരുമാണ് നമ്മൾ. നഹ്നു ഖൗമുൻ, നാം ഒരു വിഭാഗമാണ്. എന്താ ഹദീസ്? ലാ നഅകുലു ഹത്താ നജൂ, വിശക്കുന്നവരെ തിന്നരുത്, വേറെ നിറയാൻ നിൽക്കരുത്. ഭക്ഷണത്തോട് ആഗ്രഹമുണ്ടായിരിക്കെ കൈയെടുക്കണം. കുട്ടികൾ അങ്ങനെ പഠിപ്പിക്കേണ്ട. ഉമ്മാരൊക്കെ പറയും, ഇന്റെ കുട്ടി തീരെ തിന്നൂല ഡോക്ടറെ, അല്ലെ? ഒരു രണ്ടു വയസ്സ് മൂന്ന് വയസ്സുള്ള കുട്ടികളെ ഡോക്ടറെ കൊണ്ട് ഉമ്മാരെന്താ പറയാ? പിന്നെ എന്താ കുഴപ്പം ഉമ്മ? കുട്ടി ഒന്നും തിന്നൂല. കുട്ടിക്ക് വേണ്ടെങ്കിലല്ലേ കുട്ടി തിന്നാതിരിക്കണത്.
ഇമാമ ഗസാലി തങ്ങൾ പറയുന്നുണ്ട്, ഉമ്മമാരെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് കണ്ടില്ലേ, അവനെ പോലെ അവൻ വാരി വലിച്ച് തിന്നണില്ല, അവനെ പോലെ ആവണമെന്ന് കുട്ടിക്ക് വയറ് നിറച്ച് തിന്നരുതെന്ന് ഉമ്മമാര് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മൾ നേരെ മറിച്ച് അവനെ കണ്ടില്ല, അവന്റെ പള്ളന്റെ വലുപ്പം കണ്ടോ, നീ അതേപോലെ തിന്ന്. സുബ്ഹാനല്ലാഹ്. പെണ്ണുങ്ങളെ കുട്ടിക്ക് വിശന്നാൽ ഉമ്മ വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നേരെ വരും മുമ്പിലേക്ക്, അതുവരെ വെയിറ്റ് ചെയ്യും, ബേജാറാവില്ലേ, കുട്ടി മരിക്കുന്നില്ലവരെ തിന്നരുതെന്നും തിന്നുമ്പോൾ വയറ് നിറക്കരുതെന്നും പറഞ്ഞ സമൂഹമാണ് നമ്മളെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. ഭക്ഷണത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നോക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. മനുഷ്യൻ അവന്റെ ഭക്ഷണത്തിലേക്ക് നോക്കുന്നില്ലയോ, അവൻ ചിന്തിക്കുന്നില്ലേ, അല്ലാഹു കൊണ്ടുവന്ന അനുഗ്രഹമല്ലേ നിന്റെ മുമ്പിലുള്ള ഓരോ വറ്റും ഓരോ ഭക്ഷണവും ഓരോ ഭക്ഷണത്തിന്റെ അംശവും അല്ലാഹു ചെയ്ത നിഅമത്തല്ലേ. കൈ കഴുകണം, കഴിയുമെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ വുദു ഉണ്ടായിരിക്കാം. നേരത്തെ നമ്മൾ വുദു ഉള്ള അവസ്ഥയിലാണ്, പിന്നെ കുഴപ്പമില്ല. വുദു ഉണ്ടെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാവില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദാരിദ്ര്യം നീങ്ങിപ്പോകാൻ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണിത്. ഇമാം തബറാനി ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസ്. അൽ വുദുഉ ഖബ്ല അത്തഅം യംഫിൽ ഫഖ്റ ഖബ്ല അത്തഅം വബഅദഹു. വുദുഉ ചെയ്തുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നാൽ ഭക്ഷണത്തിന്റെ മുമ്പും ശേഷവും നിങ്ങൾക്ക് ദാരിദ്ര്യം വരികയില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. വല്ല പ്രയാസമുണ്ടോ ഉതു കൊടുത്തിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക, അത്രയേ ഉണ്ടുള്ളൂ. ഭക്ഷണത്തിന്റെ അതുപകളിൽ പെട്ടതാണ് ഭക്ഷണം സുപ്രയിൽ വെച്ച് കഴിക്കുക, താഴെ വെച്ച് കഴിക്കുക, താഴെ വെച്ച് കഴിക്കുക. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉയർന്ന തീൻമേശയിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാൻ പറ്റും. പക്ഷെ തീൻമേശ ഉണ്ടാക്കുന്നത് കുഴപ്പമൊന്നുമില്ല, ഭക്ഷണം കഴിക്കാൻ ഒരാൾ ഇരുന്നു, ടേബിളിരുന്നു, ചെയറിലിരുന്നു, ഒരു കുഴപ്പമില്ല. പക്ഷെ അതപങ്ങനെയാണ്, താഴെ ഇരുന്ന് ഭക്ഷണം കഴിക്കല. ഭക്ഷണം കഴിക്കേണ്ട ഇരുത്തല്ലേ നല്ല മനോഹരമായ ഇരുത്തം, അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇരുന്നത്. ആ ഇരുത്തത്തെ സംബന്ധിച്ച് കാന യജ്ലിസു അലാ ബത്നി ഖദമിഹി വയൻസിബു റിജ്ലഹുൽ യുംന. നബി തങ്ങൾ താഴെ ഇടതുകാല് താഴെ വെച്ച് ആ കാൽപാദത്തിന്റെ ഉള്ളിലിരിക്കും, എന്നിട്ട് വലതുകാല് നിവർത്തി വെക്കും. ഈ ഇരുത്തമാണ് ഏറ്റവും സുന്നത്തുള്ള ഇരുത്തം. അങ്ങനെയാണ് കാലിന്റെ നമ്മുടെ സുജൂദിലൊക്കെ ഇരിക്കണം, അത്തഹ്യാത്തിൽ ഇരിക്കൂലേ ആ ഇരുത്തം, അത്തഹ്യാത്തിൽ രണ്ടു കാലും ഇങ്ങനെ വെക്കും അല്ലേ. ഈ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ ഈ വലതുകാല് പൊക്കി വെക്കുക, കുറച്ചേ ഭക്ഷണം കഴിക്കേണ്ടി വരുള്ളൂ, ആ ഇരുത്തത്തിൽ കൂലുണ്ടാകും. എത്ര മനോഹരമാണ്, അത്തഹ്യാത്തിൽ ഇരിക്കണ പോലെ ഇരിക്കുക, വലതുകാല് ഒന്ന് പൊന്തിച്ചു വെക്കുക, എന്നിട്ട് ആ ഭക്ഷണത്തിലേക്ക്. അങ്ങനെ നബി തങ്ങൾ ഇരുന്നിരുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യുഹ്സിനൽ ജൽസ, ആ ഇരിക്കുന്ന ഇരുത്തം നന്നാവണം. പിന്നെ ചാരിരുന്ന് ഭക്ഷിക്കരുത്, ചാരിരുന്നിട്ട് ഭക്ഷിക്കരുത്. ലാ ആകുലു മുത്തകിഅൻ, ഞാൻ ഒരിക്കലും ചാരിരുന്ന് ഭക്ഷിക്കുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഇരുന്നു കൊണ്ട് നബി തങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ പറയും, ഇന്നമാ അന അബ്ദുൻ, ഞാനൊരു അടിമയാണ്, അടിമയാണ് ഞാൻ, അടിമയാണ്. ആ കുലു കമായ കുലുൽ അബ്ദു, ഒരടിമ തിന്നുന്ന പോലെയാണ് ഞാൻ തിന്നുന്നത്. അജിലിസു കമായ ജിലിസുൽ അബ്ദു, ഒരടിമ ഇരിക്കുന്ന പോലെയാണ് ഞാൻ ഇരിക്കുന്നത്. അഹങ്കാരത്തിന്റെ ഇരുത്തം അവിടെയില്ല. ഭക്ഷണത്തിന് മുമ്പിലുള്ള മര്യാദ, ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു നിയ്യത്ത് വേണം, നിയ്യത്തു തഖവ്വി അലൽ ഇബാദ, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ നിസ്കരിക്കാൻ ആരോഗ്യം വേണമല്ലോ, ആരോഗ്യം വേണമെങ്കിൽ ഭക്ഷണം കഴിക്കണമല്ലോ, ഞാൻ ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യമുണ്ടാവാനാണ്. അങ്ങനെ നിയ്യത്ത് ചെയ്ത് ഭക്ഷിച്ചാൽ ആ ഭക്ഷണം കഴിക്കൽ നിങ്ങൾക്ക് ഇബാദത്താണ് സഹോദര, അത് നിങ്ങൾക്ക് ഇബാദത്താണ് സഹോദരി. ഇന്നല്ലാഹ ലയുഹിബ്ബുൽ അഖില, അല്ലാഹുവിന്റെ ഭക്ഷണം കഴിക്കൽ ഇഷ്ടമാണ്. എപ്പോ ഫയഹ്മിദഹു അലൈഹ, ആ കഴിക്കുന്ന ആൾ അൽഹംദുലില്ലാ പറയുമ്പോ. കുടിക്കൽ അല്ലാഹുവിന് ഇഷ്ടമാണ്, വെള്ളം കുടിക്കൽ, പാനീയം കുടിക്കൽ, ഹലാല് കുടിക്കൽ അല്ലാഹു ഇഷ്ടമാണ്. ഫയഹ്മിദഹു അലൈഹ, അത് കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാ എന്ന് പറയുമ്പോ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലില്ലേ, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോ അഞ്ച് സുന്നത്ത് കിട്ടുന്ന, അഞ്ച് സുന്നത്ത് മിനിമം.
വയറിനെ കാളും മോശപ്പെട്ട ഒരു കീസ് ഒരാളും നിറച്ചിട്ടില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വയറ് നിറച്ചു തിന്നരുത്, അതിന്റെ അദബിൽപ്പെട്ടതാ. ഇന്ന ശദ്ദന്നാസി ജുഅൻ യൗമൽ ഖിയാമ അക്സറഹും ജശാ, ഏറ്റവും കൂടുതൽ ഏമ്പക്കം വിട്ടവരാണ് നാളെ പരലോകത്ത് ഏറ്റവും കൂടുതൽ വിശക്കുന്നത് എന്ന് പറയുന്ന ഹദീസ് മഹാന്മാർ ഉദ്ധരിക്കാറുണ്ട്. ഒരുപാട് കൈകൾ കൂടുമ്പോഴാണ് ഭക്ഷണത്തിന് ബറക്കത്തുണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മൾ വലിയ ഈ ഇൻഡിവിജ്വൽ പ്ലേറ്റുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു വലിയ ഒരു പാത്രത്തിൽ ഭക്ഷണം ഇട്ടിട്ട് ഉമ്മയും വാപ്പയും ഭാര്യയും കുട്ടികളും ഒരുമിച്ച് കഴിക്കാം. ഗസ്റ്റ് ഒക്കെ ഉണ്ടാവാൻ വേണ്ടി നമുക്കിപ്പോൾ അത് പറ്റൂല എന്നൊക്കെ തോന്നുള്ളൂ. അപ്പൊ നിങ്ങൾ ഇൻഡിവിജ്വൽ പ്ലേറ്റ് കൊടുത്തോളൂ, അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് കഴിക്കാം. എന്തെന്നറിയോ, ആ ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാവും. ബർക്കത്തിനല്ലേ നമ്മൾ ദ്വാരപ്പിക്കുന്നത്, ബർക്കത്തല്ലേ നമുക്ക് വേണ്ടത്. നിങ്ങൾക്കതിൽ ബർക്കത്തുണ്ടാകുമെന്ന് ഷറഫുകൾക്ക് പഠിപ്പിക്കുന്ന ഹദീസ് മഹാനായ ഇമാം ഇബ്നു മാജ അബൂ ദാവൂദ് റഹിമഹുമുല്ലാ രണ്ടുപേരും ഉദ്ധരിച്ചതായി കാണാൻ പറ്റും. കൈകൾ വർദ്ധിക്കണം ഭക്ഷണത്തിലേക്ക്, പറ്റുന്നവരൊക്കെ ക്ഷണിക്കാം. നാട്ടുകാരെ മുഴുവൻ വിളിച്ചുകൊണ്ടൊന്നും ആകെ പത്താൾക്ക് നല്ല ഭക്ഷണമുള്ളൂ, അത് പറ്റൂലേ, അതല്ല പറഞ്ഞത്. ഭക്ഷണത്തിലേക്ക് പറ്റുന്നവരൊക്കെ, ആളുകളുടെ കയ്യിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് അതിൽ ബറക്കത്ത് വർദ്ധിക്കുന്ന, അത് വീട്ടുകാർക്ക് ചെയ്യാൻ പറ്റും. എല്ലാരും ഒരുമിച്ച് വരുന്ന ഭക്ഷണം കഴിക്കാം. വാപ്പ കുട്ടികളൊക്കെ എത്തിയോ? ആ ഉമ്മ, നമ്മൾ എല്ലാരും ഒരുമിച്ചിരിക്കാം. പെങ്ങന്മാരും ഉമ്മയും ആങ്ങളന്മാരും എല്ലാരും ഒരുമിച്ച് ഒരു മേശയിൽ ഭക്ഷണം കഴിച്ചാൽ ആ വീട്ടിൽ ബറക്കത്തുണ്ടാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭക്ഷണം താഴെ വീണുപോയാൽ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദാ വഖഅത്തു ലുഖ്മതു അഹദികും, സ്വഹീഹ് മുസ്ലിം, ഇദാ വഖഅത്തു ലുഖ്മതു അഹദികും, ഭക്ഷണത്തിന്റെ ഒരു ഉരുള താഴെ വീണുപോയാൽ ഫല്യഅഖുദ്ഹാ, അത് നിങ്ങൾ എടുക്കണം, അത് വേസ്റ്റ് തട്ടാനായിട്ടില്ല. വല്യുമിച് മാ കാന ബിഹാ മിൻ അദൻ, അതിൽ എന്തെല്ലാം അഴുക്കുണ്ടോ അതൊക്കെ ഒന്ന് നീക്കിയിട്ട് ഒരു വച്ചാണെങ്കിലും ഒന്ന് കഴുകിയിട്ട് എടുക്കിൻ. പറ്റുവീണ് വീണത് പിന്നെ വേസ്റ്റ് അല്ലല്ല, അത് പ്ലേറ്റിലേക്ക് എടുത്തിടിൻ. അതിന്മേൽ അഴുക്കില്ലെങ്കിൽ അതെടുത്ത് ഭക്ഷിക്കണം. അഴുക്കുണ്ടെങ്കിൽ ഒന്ന് അഴുക്കി നീക്കിയിട്ട് നിങ്ങൾ ഭക്ഷിക്കണം. പിശാചിന് വേണ്ടി ഭക്ഷണത്തെ നിങ്ങൾ ഒഴിച്ചു വെക്കല്ല. തങ്ങൾ പറയാവലരലുകൾ ഊമ്പി വൃത്തിയാക്കുന്നവരെ നിങ്ങൾ നിങ്ങൾ തൂവാല കൊണ്ട് കൈ തുടക്കുകയും ചെയ്യരുത്. ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുന്ന, ഒരു ചെറിയ ഉപ്പായ അപ്പൊ തന്നെ തരൂലേ, കൈയൊക്കെ തുടക്കാനുള്ള ടിഷ്യൂ ആണത്, ക്ലോത്ത് തുടക്കല്ലേ. അല്ലെങ്കിൽ കൈ കഴുകുന്നതിന്റെ മുമ്പ്, തുടക്കുന്നതിന്റെ മുമ്പ് വിരലുകളൊക്കെ ഊമ്പി വൃത്തിയാക്കണം. അച്ചടക്കത്തിൽ ചെയ്യാൻ പറ്റും, വൃത്തിയാക്കണം, എന്നിട്ടേ കൈ കഴുകാവൂ. എന്തിനായി പറയുന്നത്? ഫഇന്നഹു ലാ യദരി ഫീ അയ്യി തആമിഹിൽ അൽബറക, അവന്റെ ഭക്ഷണത്തിൽ എവിടെയാണ് ബറക്കത്തുള്ളത് എന്ന് അവൻ അറിയില്ലല്ലോ. ഒരുപക്ഷെ വീണുപോയ ഈ വറ്റിലായിരിക്കാം, അവന്റെ കൈമേൽ ബാക്കിയുള്ള ഭക്ഷണത്തിന്റെ അംശത്തിലായിരിക്കാം. ഭക്ഷണം വേസ്റ്റാക്കല്ലേ എന്ന് പഠിപ്പിക്കുന്ന ഹദീസ്. അതുകൊണ്ട് പെണ്ണുങ്ങളെ തിന്നാൻ പറ്റുന്നത് ഉണ്ടാക്കി കൊടുത്താൽ മതി, ആണുങ്ങളെ തിന്നാൻ പറ്റുന്ന ആ ക്വാണ്ടിറ്റി വീട്ടിലേക്ക് എത്തിച്ചു കൊടുത്താലും മതി, ഭക്ഷണം വേസ്റ്റ് ആവരുത്. അപ്പൊ ഭക്ഷണം നാശിച്ചു കഴിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുക, നീ വീട്ടിൽ നിന്ന് ഇറങ്ങണം. വീട്ടിൽ നിന്ന് പടി ഇറങ്ങണ സമയത്തൊരു ദിക്റുണ്ട്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ആണുങ്ങൾ, ജോലിക്ക് പോവാണ്, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിനെ കാണിക്കാൻ വേണ്ടി പോവാ, ഒരത്യാവശ്യത്തിന് പുറത്തിറങ്ങാൻ ചൊല്ലിക്കോ. വീടിന്റെ വാതിൽ കഴിഞ്ഞ് പടിവാതിൽ ഇറങ്ങുമ്പോ ചൊല്ലണം, ബിസ്മില്ലാഹ്, നിന്റെ നാമത്തിലാണ് അല്ലാഹുവേ, തവക്കൽതു അലല്ലാഹ്. വീട്ടിന്ന് പുറത്തിറങ്ങുമ്പോ എന്തോ സംഭവിക്കാം, അല്ലാഹുവേ ഞാൻ എന്റെ വിഷയം നിന്നെ ഭരമേൽപ്പിച്ചുവല്ലോ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവേ നീ തരുന്ന കഴിവല്ലാതെ, നീ തരുന്ന സംരക്ഷണമല്ലാതെ മറ്റൊരു സംരക്ഷണം ഇല്ല പടച്ചവനെ. ഇത് ചൊല്ലി മുസ്ലിം വീട്ടിന്ന് പുറത്തിറങ്ങിയാൽ അവന്റെ യാത്ര ഖൈറല്ലേ, അവൻ ജോലിക്ക് പോകുന്നത് ഖൈറല്ലേ. ബിസ്മില്ലാഹ്, ഒന്ന് ഈ ദിക്ർ മുഴുവൻ കിട്ടുന്നില്ല, ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞിറങ്ങി നബി ഞങ്ങൾ ദുആ ചെയ്യാറുണ്ട്. വീട്ടിന്ന് പുറത്തിറങ്ങുകയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ അദില്ല ഔ ഉദല്ല, പടച്ചവനെ വീട്ടിന്ന് പുറത്തിറങ്ങുകയാണ് റബ്ബേ, വഴിതെറ്റി പോകാതെ കാക്കേണമേ പടച്ചവനെ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നല്ല സുവേസ്കരിച്ച് ഇറങ്ങിയ കുട്ടിയാ, വ്യഭിചാരത്തെ ചെന്ന് പോയി വിട്ടു എന്ന് വന്നേക്കാം.
ഏതെങ്കിലും മോശപ്പെട്ടൊരു കൂട്ടുകാരെ എന്തോ കാണിച്ചു കൊടുത്തു ഫിത്നയായി പോയി. ഔദല്ല, ഞാൻ ആരെങ്കിലും വഴി തെറ്റിക്കുകയോ ഞാൻ വഴി പിഴക്കപ്പെടുകയോ ചെയ്യുന്നതിൽ നിന്ന് കാക്കേണമേ. ഔ അസില്ല ഔ ഉസല്ല, എനിക്ക് കാലിടറുകയോ ചതിയിൽ ചെന്ന് പെടുകയോ എന്നെ ആരെങ്കിലും ചതിക്കുകയോ ചെയ്യുന്നത് ഉണ്ടാവരുതേ അല്ലാ. ഔ അളിമ ഔ ഉളിമ, ഞാൻ ഒരാൾ ആക്രമിക്കുകയോ, ഒരു ഓഫീസിൽ ജോലി ചെയ്യാൻ അവിടെ വേറെ സ്റ്റാഫ് കാണും, എന്നെ കൊണ്ടൊരാൾക്ക് അക്രമം ഉണ്ടാവുകയോ, അത് വാക്കുകൊണ്ടാകാം ഫീലിംഗ്സ് കൊണ്ടാകാം പെരുമാറ്റം കൊണ്ടാകാം. ഔ ഉളിമ, ഞാൻ ആക്രമിക്കപ്പെടുകയോ ഉണ്ടാവല്ലേ. ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ, ഞാൻ വിവരക്കേട് പ്രവർത്തിക്കുകയോ എന്റെ മേൽ ആരെങ്കിലും വിവരക്കേട് ചെയ്യുകയോ ചെയ്യുന്നത് വരാതെ നീ എന്നെ കാക്കേണമേ. എന്തൊക്കെ ആയി നിങ്ങൾ പറഞ്ഞു, ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചു വരുന്നവന്റെ മുമ്പ് കിന്നിട്ടൊടുക്കല്ലേ പഠിച്ചോനെ. അതാണ് യുജ്ഹലാലി, വിവരമില്ലാത്ത വല്ലതും ചെയ്യുന്നത് ഞാൻ പാത്രമായി പോവുക. വെറുതെ ഒരാൾ മോഷണം ചെയ്തു, ഒരാൾ പോക്കറ്റ് അടിച്ചു, ബസ്സിൽ അടികിട്ടി, നമുക്ക് ഒന്നും ഒരു പണി നമ്മൾ ചെയ്തിട്ടില്ല. പഠിച്ചോനെ, വിവരക്കേട് കൊണ്ട് ഞാൻ ആക്രമിക്കപ്പെടുന്നതോ വിവരക്കേട് ആളുകൾ എന്നോട് ചെയ്യുന്നതോ ചെയ്യല്ലേ പഠിച്ചോനെ. ഭയങ്കര പ്രൊട്ടക്ഷനാ. എന്താണ് ഈ ദിക്കറൊക്കെ? ഇതൊക്കെ നമ്മൾ ചൊല്ലാൻ ഞാൻ കിതാബിൽ ഉസ്താദന്മാർ ഇങ്ങനെ കാണുന്നല്ല, നമുക്കത് ഉപകാരപ്പെടുവോ? اللهم اني اعوذ بك من ان اضل او اضل او ازل او ازل او اظلم او اظلم او اجهل او يجهل علي. പടച്ചവനോട് കാമൽ ചോദിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അവന്റെ കച്ചവടത്തിന് പോകുന്ന കച്ചവടക്കാരൻ അല്ലാഹു പ്രൊട്ടക്ഷൻ കൊടുത്തു. എയർപോർട്ടിലേക്ക് പോകുന്ന യാത്രക്കാരന് പ്രൊട്ടക്ഷനായി. സ്കൂളിലേക്ക് പോകുന്ന കൊച്ചുകുട്ടിക്ക്, വലിയ കുട്ടിക്ക്, പ്ലസ് ടുവിനോ ഡിഗ്രിക്കോ പഠിക്കുന്ന കുട്ടിക്ക് ഇത് പ്രൊട്ടക്ഷനാണ്. അച്ഛനെ വഴിതെറ്റിപ്പോകാതെ കാക്കണേ. മുസ്ലിം കുട്ടികൾ ഹോസ്റ്റലിൽ ഉണ്ടാകുമ്പോഴേ അവിടെ ഉണ്ടോന്ന് അങ്ങനെ കേട്ടത്. മുസ്ലിം കുട്ടികളുണ്ടോ അവിടെ അശ്ലീല കാര്യങ്ങൾ നടക്കുന്നുണ്ട്, മുസ്ലിങ്ങളിലെ ഹിന്ദു കുട്ടികൾ മാത്രമേ ഉള്ളൂ ഹോസ്റ്റലിൽ. നല്ല അച്ചടക്കാണ്. എന്താണ് ഇപ്പൊ വേദന തോന്നിപ്പോയി എനിക്ക്. മുസ്ലിം മാനേജ്മെന്റ് നടക്കുന്ന ഒരു കോളേജിലെ ഗേൾസ് ഹോസ്റ്റലിൽ ഒരു റെയ്ഡ് നടത്തിയപ്പോ, ഡോക്ടർമാരും എഞ്ചിനീയർമാരൊക്കെ ആവുമ്പോൾ ആൾക്കാർ പഠിക്കുന്ന സ്ഥലമാണ്. രണ്ടെണ്ണം പറഞ്ഞത് രണ്ടു സ്ഥലത്ത് നടക്കൂല നിങ്ങൾക്കറിയാം, പക്ഷേ ഇതിലൊന്ന് നടക്കുന്ന ഒരു വലിയൊരു കോളേജിലെ ഗേൾസ് ഹോസ്റ്റലിൽ നോക്കുമ്പോൾ പെൺകുട്ടികളെ റൂമിൽ കിട്ടിയത് അശ്ലീലമായ സീഡികൾ, കോൺട്രാസെപ്ഷൻ, ഉറകള്, പിൽസ്. പെൺകുട്ടികളെ എന്താണ് ഇതിൻ്റെ അർത്ഥം? എന്താ പിന്നെ ഒരു പഠിക്കുന്നത് അവിടെ പോയിട്ട്? എന്താ നമ്മുടെ ഹോസ്റ്റലുകളിൽ നടക്കുന്നത്? അത് നമ്മുടെ കൺമുമ്പിലുള്ള സ്ഥാപനങ്ങൾ ഇങ്ങനെയാണെങ്കിൽ പിന്നെ ബാക്കി മാനേജ്മെൻ്റ് ഒക്കെ എന്തായിരിക്കും അവസ്ഥ?